സുന്നത്താണ് വുജൂബിലെങ്കിൽ സുന്നത്താണെന്ന് പറയാനുള്ള തെളിവ് എന്താണ്? ലിൽ ഇത്തിബായി, ഒന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയോട് പിന്തുടരുക. ഇത്തിബായി, ഇത്തിബായി വാക്കിലുണ്ടാവും പ്രവൃത്തിയിലുണ്ടാവും മൗനാനുവാദത്തിലുണ്ടാവും ഒക്കെ ഉണ്ടാവാം. ഇവിടെപ്പം ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയിൽ പിന്തുടരുക എന്ന. എന്താ കാരണം? ഇത് വാക്തറുമാ വറദ ഫീ സിഫത്തി വുദൂഇഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന് കാരണം ഇപ്പുറ നമ്പർ ഇട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ വുദു ചെയ്തതിൽ അധിക സന്ദർഭത്തിലും മുഴുവനായി തന്നെ തടകിയതായി ഹദീസുകളിൽ വരുന്നുണ്ട്. തല മുഴുവനായി തടകിയിട്ടാണ് മിക്ക ഹദീസുകളിലും കാണുന്നത്. എന്നാ പിന്നെ അത് വുജൂബില്ല എന്ന് പറയാൻ കാരണം എന്താ? ചില ഹദീസുകളിൽ മുഴുവനല്ലാതെ അല്പഭാഗം തടകിയതായിട്ടും റിവായത്തുണ്ട്. അത് മുഴുവൻ നിർബന്ധമായിരുന്നു എങ്കിൽ എപ്പോഴും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഴുവനായി തടവുമായിരുന്നുവല്ലോ. കാരണം ഖുർആനിൽ ഈ ബാ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും മുഴുവൻ തടകണം എന്ന് പറയുമ്പോൾ ഈ ഖുർആൻ കൊണ്ട് യഥാർത്ഥ ഉദ്ദേശം എന്ത് എന്ന് നമുക്ക് വിവരിച്ചു തരുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അപ്പോ എപ്പോഴും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ മുഴുവൻ സമയവും തല മുഴുവനായി തടയുകയാണ് കാണിച്ചു തന്നതെങ്കിൽ മുഴുവൻ തടവൽ വുജൂബാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുണ്ടായിട്ടില്ല. ചിലപ്പോൾ മുഴുവൻ തടവാത്ത സന്ദർഭങ്ങൾ സഹിയായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്, പക്ഷെ അപൂർവ സന്ദർഭങ്ങളിലാണെന്ന് മാത്രം. എങ്കിലും വുജൂബ് ഉണ്ടെങ്കിൽ ഒരിക്കലും നബി തങ്ങളത് ഒഴിവാക്കില്ല. എന്നാൽ അധിക സമയവും മുഴുവനായി തടവി എന്നതുകൊണ്ട് അത് അവിടെ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട സുന്നത്തുകളിൽപ്പെട്ട ഒരു സുന്നത്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതാണ് ഒരു കാരണം മുഴുവൻ തടവൽ സുന്നത്താണ് എന്ന് പറയുന്നത്. ഇനി അതല്ലാതെ മറ്റൊരു കാരണമുണ്ട്. വഖുറൂജൻ, പുറപ്പെടാൻ വേണ്ടിയും മിൻ ഖിലാഫി മാലിക്കിൻ വ അഹ്മദ റഹിമഹുമുല്ലാഹ് തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്മാർക്ക് അനുഗ്രഹം ചെയ്യുകയും അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അവൻ നേർമാർഗത്തിലാക്കുകയും ചെയ്യും. അറിയട്ടെ, ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, ഇമാം മാലിക് റഹിമഹുല്ലാഹ്, നാല് മദ്ഹബിന്റെ ഇമാമുകളിൽപ്പെട്ട മഹാന്മാരായ രണ്ട് ഇമാമിയങ്ങൾ, അവരുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നും രക്ഷപ്പെടുക, അവരുമായിട്ട്, അവരൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമുകളാണല്ലോ, അവരുമായി ഒരു അഭിപ്രായ വ്യത്യാസം വേണ്ട, ആ അഭിപ്രായ വ്യത്യാസത്തെ ഭിന്നതയിൽ നിന്നിട്ടും ഒഴിവാകാൻ വേണ്ടിയിട്ടും മുഴുവൻ തടവൽ സുന്നത്ത് തന്നെ. എന്തുകൊണ്ട്? ഹൈസു ഔജബാഹു, ഈ രണ്ട് ഇമാമുമാരും മുഴുവനായി തടയലിനെ വുജൂബാക്കിയിരിക്കുന്നു. ആ അടിസ്ഥാനത്തിൽ അവരുമായി ഒരു വിയോജിപ്പ് വേണ്ട എന്ന നിലക്ക് നമ്മളത് വുജൂബെന്ന് പറയുന്നില്ലെങ്കിലും മുഴുവനായി തടവൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത് തന്നെ. അപ്പൊ ഒന്ന്, ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അധിക സന്ദർഭത്തിലും മുഴുവനായി തടവ് തടവിയിട്ടുണ്ട് എന്നും ഈ രണ്ട് ഇമാമുമാർ അത് വുജൂബാണെന്ന് പറയുന്നുണ്ട്, അപ്പൊ അവരുമായിട്ടുള്ള വിയോജിപ്പ് വേണ്ട എന്ന നിലക്കും, ഈ രണ്ട് കാരണം കൊണ്ടും തല മുഴുവനായി തടവൽ സുന്നത്താണ് എന്ന് മാത്രമല്ല അവിടെ പ്രത്യേകം മനസ്സിലാക്കുക. ഒരു വുജൂബ് ആണ് ഒരു കാര്യം എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മദ്ഹബ് അംഗീകരിക്കുന്നില്ലെങ്കിൽ പോലും ആ കാര്യം ചെയ്യൽ സുന്നത്താണെന്ന് മാത്രമല്ല ചെയ്യാതിരിക്കൽ കറാഹത്താണ് എന്ന് കൂടി കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഇബാദത്തിൽ കഴിയുന്നതും ഒരു കറാഹത്ത് മനഃപൂർവ്വം വരാതിരിക്കാൻ നാം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ അല്പം കഴിയാലും മതിയാലോ എന്ന് വിചാരിച്ച് നമ്മളിൽ വലിയൊരു ഭാഗം ആളുകളും തലയുടെ വളരെ കുറഞ്ഞ ഭാഗമേ തടവുന്നുള്ളൂ. അത് ആ ശീലം മാറ്റി കഴിവതും തല മുഴുവനായി തടവുന്ന ഒരു ശീലം നമ്മുടെ ആളുകൾ സ്വീകരിക്കണം. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ കഴിവതും തല മുഴുവൻ തടവുക എന്ന ശീലം നാം കൊണ്ടുവരണം. അത് നമ്മുടെ ഒരു ശീലമായി തന്നെ മാറണം. കാരണം അത്രയും ഒക്കതായ ഒരു സുന്നത്താണെന്ന് മാത്രമല്ല വുജൂബുകളെന്ന് മഹാന്മാരായ രണ്ട് മുജ്തഹിദീങ്ങളായ ഇമാമുകൾ പറഞ്ഞ സ്ഥിതിക്ക് നാം അതിൽ നിന്നിട്ട് പുറന്തിരിഞ്ഞു നിൽക്കൽ കറാഹത്ത് വരും. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഒരു പുണ്യകർമ്മത്തിൽ ദൃഢമായ ഒരു കറാഹത്ത് വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇബാദത്തിന്റെ മാറ്റു കുറക്കും, അതിന്റെ ക്വാളിറ്റി കുറയും, കൂലിൻ കുറയും. അപ്പൊ അതുകൊണ്ട് വെറും ഒരു സുന്നത്താണെന്ന് വിചാരിക്കാതെ വളരെ മോക്കതായ സുന്നത്താണ് തല മുഴുവൻ തടകലി എന്നും അത് ഒഴിവാക്കുന്ന കറാഹത്തുണ്ട് എന്ന കാര്യവും നാം പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക. ആവട്ടെ,
ഇങ്ങനെ പറയുമ്പോ നബിന്റെ നമുക്ക് കൊണ്ട് മുഴുവൻ വുജൂബാണെന്ന് പറഞ്ഞൂടേ എന്നൊരു ചോദ്യം അപ്പോഴും വരാം. ആ ചോദ്യത്തിന് മറുപടിയാ പറഞ്ഞത്, അങ്ങനെയെങ്കിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തത് എന്ന് സ്ഥിരപ്പെടണം. അതില്ല, സഹീഹായ ഹദീസിൽ തന്നെ അപൂർവം ചില സന്ദർഭങ്ങളിൽ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തല മുഴുവൻ തടവാതെ വുദൂ ചെയ്തതും ഉണ്ട് റിവായത്തിൽ. അപ്പൊ അത് വുജൂബില്ല, പക്ഷേ എങ്കിൽ പോലും അത് പരിഗണിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഷർത്താണ്. ആട്ടെ, ഫൈൻ ഖത്തസറ, ഇനി ഒരാൾ ചുരുക്കിയാൽ, ഒരാൾ നല്ല വുദൂ ചെയ്യുന്ന വ്യക്തി ചുരുക്കിയാൽ, അനൽ ബാഗി, അല്പം തടവുന്നതിന് മേൽ, അല്പം തടയാ വുജൂബ് വിടുമല്ലോ, നിർബന്ധം വിടും, അങ്ങനെ നിർബന്ധം വീടിയാ മതി എന്ന നിലക്ക് അല്പം തടവുന്നതിന്റെ മേൽ ചുരുക്കിയാൽ, ഫൽ ഔല, അവിടെ ഏറ്റവും ഉത്തമം, അയ്യക്കൂന ഹുവ, ആ അല്പം ആവലാണ്, അന്നാസിയത്ത, അത് മൂർദാവ് ആവ്, തലയുടെ കുറച്ച് ഭാഗം ഉണ്ടല്ലോ ചെറിയ കുഞ്ഞുങ്ങളെ തല തൊട്ടു നോക്കിയാൽ അവിടെ ഇങ്ങനെ തൊട്ടാ താഴെ പതിയുന്ന ഒരു സ്ഥലമുണ്ട്. നമുക്ക് വലിയൊരു ദിവസം നോക്കിയാൽ കാണാം അവിടെ പ്രത്യേക സ്ഥലം, അവിടെ ചെറിയൊരു ഓട്ടമുള്ളതുപോലെ തോന്നും, ഓട്ടുന്ന ഓടില്ല എന്നാലും എല്ലില്ലാത്ത സ്ഥലമുണ്ടോ എന്ന് തോന്നുന്ന ആ ഭാഗം, അതാണ് നാസിയത്ത്, മൂർദാവ് എന്ന് പറയും. അവിടെ അവലാണ്, മുഴുവൻ നടക്കുന്നില്ലെങ്കിൽ പിന്നെ നാസിയത്ത് മൂർദാവായിരിക്കലാണ് ഏറ്റവും നല്ലത്. എന്താ കാരണം എന്ന് വെച്ചാൽ, മുഴുവൻ തടകാതെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദൂ ചെയ്തു എന്ന് പറയുന്ന ഹദീസിൽ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ നാസിയത്ത് തടവി എന്ന ഹദീസിലുണ്ട്. അപ്പൊ അല്പം തടകിയ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടവുകൾ തടവിയത് അവിടുത്തെ മൂർദാവിലെയാണ്. അപ്പൊ നമ്മൾ മുഴുവൻ തടകുന്നില്ലെങ്കിൽ പിന്നെ ആ മൂർദാവിൽ തടവലാണ് പ്രത്യേകം നല്ലത്. എന്നാൽ അവിടെ തന്നെ വേണമെന്ന് വുജൂബൊന്നുമില്ല, കാരണം ഖുർആൻ പറഞ്ഞ് ബിർ ഊസിക്കും എന്ന തലയിൽ നിന്ന് എന്നേ പറഞ്ഞിട്ടുള്ള എവിടെയാവാം. ഇനി പ്രത്യേകം ഉണർത്ത, വയം ബഗി, അത്യാവശ്യമാണ്. ഈ അത്യാവശ്യം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം പ്രബലമായ സുന്നത്താണ്, വുജൂബാണ് എന്നുള്ള അർത്ഥത്തിന് എംബഗി സാധാരണ ഫിഖിൽ ഉലമാക്കന്മാരാരും ഉപയോഗിക്കാറില്ല. അത്യാവശ്യമാണ് എന്ന് പറഞ്ഞാൽ വളരെ പ്രബലമായ സുന്നത്താണ്. അല്ല യഖ്തസിറ, ചുരുക്കാതിരിക്കൽ, എത്ര അര അകല്ല മിന റുബൈ, തലയുടെ നാലിലൊരു ഭാഗത്തിനേക്കാൾ കുറഞ്ഞതിന്റെ മേൽ ചുരുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ മുഴുവൻ തടകുന്നില്ലെങ്കിൽ നാലിലൊരു ഭാഗമെങ്കിലും തടവുന്നതാണ് വളരെ നല്ലത്. അത് വളരെ പ്രധാനപ്പെട്ട സുന്നത്താണെന്ന് ആദ്യം നമ്മൾ പറഞ്ഞു. മൂർദാവ് അവലാണ് നല്ലത്, അപ്പം മൂർദാവ് വളരെ ചുരുക്കുകയാണെങ്കിൽ, എന്നാൽ ഈ മൂർദാവ് ഉൾപ്പെടെ ആകെ തലയുടെ നാലിലൊരു ഭാഗത്തേക്കാൾ കുറയാതിരിക്കൽ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതെന്തിനാണ്? അതൊരു പ്രത്യേകം നാലിലൊരു ഭാഗത്തെ കുറയാതിരിക്കണം എന്ന് പ്രത്യേകം പറയാൻ കാരണം ഖുറൂജൻ പുറപ്പെടാൻ വേണ്ടി. മിൻ ഖിലാഫി അബി ഹനീഫത്ത റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅന ബി ഉലൂമിഹി, ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ മഹാനവർഗളുമായുള്ള അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നിട്ട് പുറപ്പെടാൻ വേണ്ടി നാലിലൊരു ഭാഗത്തേക്കാൾ കുറയാതിരിക്കുക. എന്താ അങ്ങനെ കാരണം? ദി അന്നൽ മഷ്ഹൂർ അൻഹു, കാരണം ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ തങ്ങൾ അവരുടെ തൊട്ട് പ്രസിദ്ധമായ അഭിപ്രായം, നിറയെ ഇമാം അബൂ ഹനീഫയെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായമുണ്ട്. പക്ഷേ ഒരേ അഭിപ്രായം മൂർദാവ് തടയണം എന്നും മറ്റൊരു അഭിപ്രായം നാലിലൊരു ഭാഗം തല തടയണം എന്നുമാണ്. ഇതിൽ ഹനഫി മദ്ഹബിലെ ഏറ്റവും പ്രശസ്തമായ അഭിപ്രായം നാലിലൊന്ന് വേണം, ആ വുജൂബു റുബൈ, തലയുടെ നാലിലൊരു ഭാഗം നിർബന്ധമാണ് എന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ തല തടവുന്നതിനെ സംബന്ധിച്ച് മൂന്ന് മദ്ഹബ വ്യക്തമായി, എന്നാൽ ഒരർത്ഥത്തിൽ നാല് മദ്ഹബ് ഉണ്ട് താനും. അങ്ങനെ മാലിക് ഇമാമും ഇമാം അഹമ്മദ് റളിയല്ലാഹു തആല അൻഹു ഈ രണ്ട് ഇമാമിയങ്ങളും തല മുഴുവൻ തടകൽ വുജൂബാണെന്ന് പറഞ്ഞു. തല മുഴുവൻ തടകൽ വുജൂബാണെന്ന് പറയുമ്പോൾ ഫിഖ്ഹിൽ ഒരു ചർച്ച ഉണ്ട്, ചെവി തലയിൽപ്പെട്ടതാണോ അല്ലേ? ചെവി തലയിൽപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ തല മുഴുവൻ തടകൾ അറിയുമ്പോൾ തലയും ചെവിയും തടകൽ വുജൂബാന്ന് വരും. അല്ല, തലയിൽപ്പെട്ടതല്ല ചെവി എന്ന് പറഞ്ഞാലോ ചെവി ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം തടകല് തല മുഴുവൻ തടകാന്ന് അറിഞ്ഞപ്പെടും. അങ്ങനെ ഈ രണ്ട് മദ്ഹബിൽ തന്നെ ഒരു മദ്ഹബില് തലയെ മുഴുവനും തടകണം ചെവിയും തടകാൻ രണ്ടും വുജൂബാ.
മറ്റ് മതപര് ചെവി തലയിൽപ്പെട്ടതല്ലാത്തതുകൊണ്ട് തല മുഴുവൻ തടകൽ വുജൂബും ചെവി തടകൽ സുന്നത്തുമാണ്. അങ്ങനെ രണ്ടായി. മൂന്നാമത്തെ മദ്ഹബ് ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ മദ്ഹബാണ്. അവരെ തൊട്ട് രണ്ടഭിപ്രായം. മൂർദാവ് തടവലാണ് വുജൂബ് എന്നൊരു അഭിപ്രായം. എന്നാൽ ആ മദ്ഹബിലെ ഏറ്റവും പ്രശസ്തമായ അഭിപ്രായം, തലയുടെ നാലിലൊരു ഭാഗത്തിൽ കുറയാൻ പാടില്ല. അപ്പൊ ഇവയൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറഞ്ഞത് യുസന്നു ഇസ്തിആബുഹു, തല മുഴുവൻ തടവൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് എന്ന് പറയാൻ കാരണം. ആട്ടെ, പിന്നെ ഇനി വരൂ എങ്കിലും ഞാൻ കൂട്ടത്തിൽ ഉണർത്താം. മൂന്ന് പ്രാവശ്യം തടകൽ സുന്നത്താണ്, തല മുഴുവൻ തടകലും സുന്നത്താണ്. ഇതിൽ നമ്മുടെ സാധാരണക്കാരായ അധിക ആളുകളും മൂന്ന് പ്രാവശ്യം തടകുക എന്ന സുന്നത്ത് അമൽ ചെയ്യും, അത് ചെയ്യും, മൂന്ന് പ്രാവശ്യം തടവും, പക്ഷേ തല മുഴുവൻ തടവുക എന്ന സുന്നത്ത് എടുക്കുകയും ഇല്ല. എന്നാൽ ഇവിടെ രണ്ടും സുന്നത്താണ്, മൂന്ന് പ്രാവശ്യം തടകലും സുന്നത്താണ്, അതുപോലെ തല മുഴുവൻ ആക്കലും സുന്നത്താണ്. ഈ രണ്ട് സുന്നത്തുകളുടെ കൂട്ടത്തിൽ കൂടുതൽ പ്രബലമായ സുന്നത്ത് മുഴുവൻ തടകുക എന്നുള്ളതാണ്. നേരെ മൂന്ന് പ്രാവശ്യം ആക്കുന്നില്ലെങ്കിൽ പോലും മുഴുവൻ തടകൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. പൂർണ്ണ സുന്നത്തിട്ടെങ്കിൽ തല മുഴുവൻ തടവും വേണം, അത് മൂന്ന് പ്രാവശ്യം ആക്കുകയും വേണം. ഇനി എന്റെ രൂപം എങ്ങനെയെന്നാ പറയുന്നത്? തല തടവ മുഴുവൻ തടവുമ്പോൾ സുന്നത്തായ രീതി എങ്ങനെ? വല്ല ഫുദലു, ഏറ്റവും ശ്രേഷ്ഠമായത് ഫീ കൈഫിയത്തിൽ ഇസ്തിആബി, തല മുഴുവൻ തടകുന്നതിന്റെ രൂപത്തിൽ. മുഴുവൻ തടകണം എന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ രൂപം എങ്ങനെ എങ്ങനെയാകാം? പക്ഷേ ഏറ്റവും ഉത്തമമായ രൂപം അയ്യള അവൻ വെക്കലാണ്. ഈ വുദു ചെയ്യുന്നവൻ, അവൻ എന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ വുദു ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം. ഉദൂ ചെയ്യുന്നവൻ വെക്കലാണ് ഇബ്ഹാമൈഹി, തന്റെ രണ്ട് പെരുവിരലുകളെ, തള്ളവിരല് എന്ന് വേണമെങ്കിൽ അങ്ങനെയും വെക്കാം, രണ്ട് പെരുവിരലുകളെ വെക്കലാണ്. അലാ സുദ്ഗൈഹി, രണ്ട് ചെന്നിയുടെ മേൽ എന്ന് പറഞ്ഞാൽ ചെവിയുടെ അല്പം മേലെയായിട്ട് ഇടതും വലതുമായിട്ട് രണ്ട് ചെന്നികളുണ്ടല്ലോ, ഈ ചെന്നിയുടെ ഭാഗത്ത് രണ്ട് പെരുവിരലുകൾ വെക്കുക. എന്നിട്ട് രണ്ട് ചൂണ്ടുവരലുകളിൽപ്പെട്ട ഒരു വിരലിനെ ചേർക്കുക ബില്ലുഹറ, മറ്റേ ചൂണ്ടുവിരലുമായി. രണ്ട് പേരതിന് പറയും. മുമ്പ് ഒരിക്കൽ പറഞ്ഞു മുസബ്ബിഹ വരല് എന്നും പറയും, സബ്ബാബത്ത് വരല് എന്നും പറയും. അത് രണ്ടും രണ്ട് അടിസ്ഥാനത്തിലാണ്. ഒരു കണക്കിന് നമ്മൾ ഇബാദത്തിന്റെ ഒക്കെ ഭാഗത്ത് പറയുമ്പോൾ മുസബ്ബിഹ വരല് എന്ന് പറയുകയാണ് കൂടുതൽ നല്ലത്. അത് കാരണം എന്താ? മുസബ്ബിഹ വരല് എന്ന് ഈ ചൂണ്ടുവരലിന് പേര് വരാൻ കാരണം, അത്തഹിയാത്ത് ഓതുന്ന ഒരു മുസ്ലിമായ മനുഷ്യൻ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ തൗഹീദാണല്ലോ അവൻ നാവ് കൊണ്ടുച്ചരിക്കുന്നത്. ആ സമയത്ത് ആ തൗഹീദിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ചൂണ്ടുന്ന വിരലാണ് ഈ ചൂണ്ടുവരൽ. അതുകൊണ്ട് മുസബ്ബിഹ വരല്, തസ്ബീഹ് ചൊല്ലുന്ന വരൽ, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ഇഷാർത്ത് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ ആ പേരാണ് ഇനി കുറെ കൂടി ഭംഗിയുള്ള പേര്. എന്നാൽ സബ്ബാബത്ത് വരല് പറയുകയാണെങ്കിൽ നമ്മൾ ആരോടെങ്കിലും വഴക്കടിക്കുകയാണെങ്കിൽ ഞാൻ കാണിച്ചാറേ ശരിയാക്കും ഞാൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചൂണ്ടുന്നൊരു വരലുണ്ട്, ആ വരല് തന്നെയാണല്ലോ. അത് കൊള്ള നോക്കുമ്പോൾ വരലിന്റെ പേര് സബ്ബാബ വരല്. സബ്ബാബത്ത് എന്ന് പറഞ്ഞാൽ വഴക്ക് പറയുന്ന, വഴക്കടിക്കുന്ന എന്ന. അപ്പൊ വഴക്കടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന, ചൂണ്ടാൻ ഉപയോഗിക്കുന്ന വരലായതുകൊണ്ട് ആ വരലിന്റെ പേര് സബ്ബാബത്ത് വരല് പറയും. അതേസമയത്ത് അത്തഹിയാത്തിൽ തൗഹീദിലേക്ക് ഇഷാറത്ത് ചെയ്തുകൊണ്ട് ചൂണ്ടുന്നത് കൊണ്ട് മുസബ്ബിഹ വരല് എന്ന് പറയും. രണ്ട് പറഞ്ഞാലും സാധനം ഒന്ന് തന്നെ, രണ്ട് രണ്ട് പ്രയോഗമാണ് മാത്രം. അപ്പൊ രണ്ട് ചൂണ്ടുവിരലുകളെ ഒരു ചൂണ്ടുവിരൽ മറ്റേ ചൂണ്ടുവിരലുമായി ചേർത്തി വെക്കുക. അത് മാത്രമല്ല, എന്നിട്ട് പിന്നെന്താക്കുക, സുമ്മയദ്ഹിബ ബിഹിമ. ഇപ്പോ രണ്ട് പെരുവിരൽ രണ്ട് ചെന്നിയിൽ ഉറപ്പിച്ചു വെച്ചിട്ട് രണ്ട് ചൂണ്ടുവിരലുകൾ ഒന്നിനെ മറ്റൊന്നിനോട് ചേർത്ത് വെച്ചിട്ട് സുമ്മയുദ്ഹിബ ബിഹിമാണ്, അദ്ഹബ യുദ്ഹിബു എന്നാണ് പറയുന്നത്. അദ്ഹബ ബിഹി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി, ദഹബ എന്ന് പറഞ്ഞാൽ പോയി, ദഹബ ബിഹി എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി എന്നർത്ഥം കിട്ടും. അപ്പൊ സുമ്മയുദ്ഹിബ ബിഹിമ, പിന്നെ ഈ രണ്ട് വിരലുകളെ കൊണ്ടുപോവുക, ഇത് ചൂണ്ടുവിരലുകളെ ഒറ്റക്കല്ല, ബഖിയത്തി അസ്വാബിഹി, തന്റെ മറ്റ് വിരലുകൾ ഉൾപ്പെടെ.
മറ്റ് വിരലുകൾ തന്നെ ഏതോ വെച്ച് ഈ പെരുവിരൽ ഒഴിച്ചുള്ള. അപ്പൊ പെരുവിരൽ ഇവിടെ രണ്ട് ചെന്നിയിൽ ഉറപ്പിച്ചു വെച്ച് ഒരു ചൂണ്ടുവിരൽ മറ്റേ ചൂണ്ടുവിരലിനോട് ചേർത്തി വെച്ച് അവയെ ബാക്കിയുള്ള മൂന്ന് വിരലുകൾ ഉണ്ടല്ലോ ആ വിരലുകളോട് കൂടി കൊണ്ടുപോകും. അപ്പൊ ചൂണ്ടുവിരലും ബാക്കി നാല് വിരലും ഒരു ചൂണ്ടുവിരൽ മറ്റേനോട് ചേർത്തിയിട്ട് ബാക്കി വിരലുകളോട് കൂടി കൊണ്ടുപോവുക. എവിടത്തേക്ക് കൊണ്ടുപോകുക? ലി കഫാഹു, തന്റെ പരടി വരെ. അപ്പൊ കൊള്ളയെന്നാണ്, അതായത് ലി കഫാഹു, പരടി. അപ്പൊ മുടി അവസാനിക്കുന്ന താഴെ സ്ഥലം ഉണ്ടല്ലോ, തലയുടെ അതിർത്തി കഴിയുന്ന അതുവരെ ഇങ്ങനെ കൊണ്ടുപോവുക, ബേക്കിലേക്ക് കൊണ്ടുപോവുക. അപ്പോഴൊക്കെ ഈ പെരുവരൽ ഈ ചെന്നൈയിൽ ഉറപ്പിച്ചു നിർത്തുക, ബാക്കിയുള്ള വിരലുകളെ പരടി വരെ കൊണ്ടുപോവുക. കൊണ്ടുപോയതിന് ശേഷമോ സുമയറുദ്ദഹുമാ, പിന്നീട് ആ രണ്ട് ചൂണ്ടുവിരലുകളെയും മടക്കി കൊണ്ടുവരിക. ചൂണ്ടുവിരൽ എന്ന് പറയുമ്പോൾ ബാക്കി വിരലുകളോട് കൂടി മടക്കി കൊണ്ടുവരിക. ഇരൽ മബിത്, ഈ തുടങ്ങിയ സ്ഥലം കൊള്ള, അഥവാ നെറ്റിയുടെ അതിർത്തി കഴിയുന്ന തല തുടങ്ങുന്നോടത്ത് നിന്നാണല്ലോ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് കൊണ്ടുപോയിട്ട് പെരടി വരെ എത്തിച്ചിട്ട് പെരടിയിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടും കൊണ്ടുവന്ന് ആ തുടങ്ങിയ നെറ്റിയുടെ തുടക്കം വരെ തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ മേൽപോട്ടും കീഴ്പോട്ടും കൊണ്ടുപോവുക, ഇതാണ് ഏറ്റവും നല്ല രീതി. പക്ഷെ ഇങ്ങനെ പെരടി വരെ കൊണ്ടുപോയതിന് ശേഷം തിരിച്ച് തുടങ്ങിയോടത്തേക്ക് തന്നെ മടക്കി കൊണ്ടുവരണം എന്ന് പറഞ്ഞത് എപ്പോഴേ ഉള്ളൂ? ഇങ്കാനലഹു, ഈ ഉദു ചെയ്യുന്നവന് ഉണ്ടെങ്കിൽ. അതിപ്പോ എവിടുക്ക് മാത്ര സുമ്മയറുദ്ദഹു മാത്രമാണ്, അതായത് പെരടി വരെ കൊണ്ടുപോകണം, എല്ലാവരും കൊണ്ടുപോകണം. പെരടി വരെ കൊണ്ടുപോയതിനു ശേഷം പെരടിയിൽ നിന്ന് ഈ തുടങ്ങിയ നെറ്റി വരെ തിരിച്ചു കൊണ്ടുവരേണ്ട ആർക്കേ ഉള്ളൂ? ഇങ്കാനലഹു, ഈ ഉദു ചെയ്യുന്ന വ്യക്തിക്ക് ഉണ്ടെങ്കിൽ, എന്തുണ്ടെങ്കിൽ, ഷെറൻ, മുടിയുണ്ടെങ്കിൽ. എങ്ങനത്തെ മുടി? മറയുന്ന തരത്തിലുള്ള മുടി. ഈ വിരല് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോഴും ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരുമ്പോഴും ഇതിന്റെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മറയാൻ പറ്റുന്ന മുടി ഉണ്ടെങ്കിലേ തിരിച്ചു കൊണ്ടുവരാൻ സുന്നത്തുള്ളൂ. ഇല്ല, അങ്ങനെ മറിയുന്ന മുടി ഇല്ലെങ്കിലോ എന്ന് പറഞ്ഞാൽ തീരെ മുടി ഇല്ലെങ്കിലും പെട്ട്, സ്ത്രീകളെ മുടി പോലെ വലിയ മുടിയാണെങ്കിലും പെട്ട്, സ്ത്രീകളെ മുടി പോലെ നീണ്ടു കിടക്കുന്ന വലിയ മുടിയാണെങ്കിൽ ചെന്നിയിൽ പെരുവിരൽ വെച്ച് ചൂണ്ടുവിരൽ ചേർത്ത് വെച്ചുകൊണ്ട് നെറ്റി കഴിയുന്ന തല തുടങ്ങുന്ന സ്ഥലം മുതൽ കൊണ്ടുപോയി പെരടി വരെ എത്തിച്ചാൽ മതി, തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടതില്ല. കാരണം അവരെ നീണ്ടു കിടക്കുന്ന മുടി ഈ വിരലിന്റെ കൂട്ടത്തിൽ ഇപ്പുറത്തേക്ക് മറയില്ല. അല്ലെങ്കിൽ മുടി ഇല്ല, അല്ലെങ്കിൽ മുടി കളഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ വളരെ ചെറുതാക്കി വെട്ടിച്ചിട്ടുണ്ട്, തീരെ ഇളകുന്ന മുടിയില്ല. അതായത് മെഷീൻ വെച്ച് ഈ സീറോ നമ്പറോ ഒന്നാം നമ്പറോ ഒക്കെ വെച്ചുകൊണ്ട് വെട്ടിച്ചാൽ പിന്നെ ഈ കൂട്ടത്തിൽ മറയുന്ന മുടി ഉണ്ടാവില്ല. അപ്പൊ മുടി ഇല്ലാത്തത് കൊണ്ട് മറിയാത്തതായിരിക്കാം, അല്ലെങ്കിൽ വലിയ മുടി ആയതുകൊണ്ട് മറിയാത്തതായിരിക്കാം. ഇങ്ങനെ മറിയുന്ന മുടി ഇല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരേണ്ടതില്ല. അതാ വയ്യില്ല, മറിയുന്ന മുടി ഇല്ലെങ്കിൽ അവൻ ചുരുക്കി കൊള്ളട്ടെ, അല്ലാതെ ഹാബി അങ്ങോട്ട് കൊണ്ടുപോകുന്നതിന്റെ മേൽ മാത്രം. അപ്പൊ മുന്നിൽ നിന്ന് കൊണ്ടുപോയി പെരടി വരെ എത്തിയാൽ മതി. അപ്പൊ സ്ത്രീകളൊക്കെ സാധാരണ മുടിയുള്ള സ്ത്രീകളൊക്കെ അപ്പൊ അങ്ങനെ ചെയ്താൽ മതി, പെരടി വരെ കൊണ്ടുപോകുക. അതുപോലെ തന്നെ ചില ആണുങ്ങളും ഉണ്ട് വല്ലാതെ മുടി നീട്ടിവെച്ചവര്, അത് സുന്നത്തിന്റെ എതിരാണ്. മുടി വാർന്നു വെച്ചാൽ, പിന്നിലോട്ട് വാർന്നു വെച്ചാൽ ആ മുടി ചുമലിൽ തട്ടുന്നത് വരെ നീട്ടൽ മാത്രമേ സുന്നത്തിന്റെ പരിധിയുള്ളൂ. ചുമലിൽ തട്ടാൻ തുടങ്ങിയാൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെവിയുടെ താഴെ തലയോട് കണക്കാക്കി കൃത്യമാക്കി വെട്ടി ചെറുതാക്കുമായിരുന്നു. അപ്പൊ അതാണ് സുന്നത്ത്. ചെവിക്കുറ്റി വരെ, അതായത് ചെവിന്റെ താഴെ തല അതുവരെ എത്തുന്ന ആ അതിർത്തിയിൽ വെട്ടുക, അവിടെ നിന്ന് കീപ്പെട്ട് തൂങ്ങിയ വെട്ടുക. വലുതാകാണെങ്കിൽ വലുതായി വലുതായി ചുമലിൽ ഇങ്ങനെ തട്ടാൻ ആവുന്നവരെ വലുതാകാം, അവിടുന്ന് അങ്ങോട്ട് വലുതാവുമ്പോൾ വെട്ടിക്കളയണം. ഏതായാലും ആട്ടെ, മറയുന്ന മുടി ഇല്ല എന്നാൽ പെരടി വരെ കൊണ്ടുപോയാൽ മതി. കൂട്ടത്തിൽ മറിയുന്ന മുടിയുണ്ടെങ്കിൽ പെരടിയിൽ നിന്ന് മുന്നോട്ട് തിരിച്ചും കൊണ്ടുവരൽ സുന്നത്തിന്. ഇതാണ് ഇപ്പോ പൂർണ്ണമായ സുന്നത്ത്. ഇങ്ങനെ തന്നെ വേണമെന്നില്ല, കൈയെല്ലായിടത്തും എത്തി തലയിൽ ഒരു പ്രാവശ്യം എന്നാൽ മുഴുവനാക്കുക എന്ന് പറയുന്ന സുന്നത്ത് കിട്ടും. പക്ഷെ ഈ രൂപം ആണ് ഏറ്റവും ഉത്തമമായ രീതി എന്ന് മാത്രം. ഇനി വഇൻകാന അലാ റസിഹി, ഈ ഉദു ചെയ്യുന്നവന്റെ തലയുടെ മേലുണ്ടെങ്കിൽ നഹ്വ അമാമത്തിൻ, തലപ്പാവ്, ഇമാമ, ഇമാമ തലപ്പാവ് പോലത്തതുണ്ടെങ്കിൽ, പോലത്തത് എന്ന് പറഞ്ഞാൽ തൊപ്പി എടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ എടുക്കുന്നത് കൊണ്ട് തണുപ്പോ പ്രയാസങ്ങളോ ഉള്ള, അല്ലെങ്കിൽ സ്ത്രീകളാണ് അവര് തലയിൽ മുഖമക്കന ത
തലയിൽ ധരിച്ചിട്ടുണ്ട്. ഇങ്ങനെ അത് എടുക്കുമ്പോൾ അന്യ ആളുകളുള്ള സ്ഥലത്താണ്, അപ്പൊ എടുത്തുകാണ്ടോ എടുക്കാതെ അതിൻ്റെ ഉള്ളിൽ കൂടെ കൈ മുഴുവൻ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. ഇങ്ങനെ തല മറച്ചൊരവസ്ഥയിലാണ്, എടുത്തു മാറ്റാൻ പ്രയാസം തോന്നുന്ന സാഹചര്യം ആണെങ്കിൽ എന്ത് ചെയ്യാ മതി? തമ്മമാലിഹ, ആ തലപ്പാവ് പോലുള്ളതിന്റെ മുകളിൽ തടവി പൂർത്തിയാക്കിയാൽ മതി. എപ്പോൾ ബാദ മസ്ഹിൻ നാസിയത്തി, മൂർദാവ് തടയിയതിന് ശേഷം, അതായത് തലയിൽ നിന്നിട്ട് അല്പം കുറച്ച് ഭാഗം ഈ തലപ്പാവ് പൊക്കിയിട്ട് തടയുക, അത് മൂർദാവാകൽ ഏറ്റവും നല്ലതാണ്. ബാക്കി ഭാഗം കൈ അവിടുന്ന് വേറെടുത്ത് പൊക്കാതെ അതിലൂടെ ഇങ്ങനെ തുടർത്തി കൊണ്ടുവന്ന് ഈ തലപ്പാവിന്റെ മുകളിലൂടെ തല മുഴുവനും തടയി, അല്ലെങ്കിൽ സ്ത്രീയാണ് അതിൽ നിന്നിട്ട് കൈ ഉള്ളിലേക്ക് ചെലുത്തി, വിരലുകൾ ഉള്ളിലേക്ക് ചെലുത്തി അല്പഭാഗം ഈ തല മറയില്ലാതെ കൈകൊണ്ട് തടവി, ബാക്കിയുള്ള ഭാഗം ആ തലയിൽ ധരിച്ച, അത് ചാള് ശരിക്ക് മുഖമക്കനേക്ക് ചുറ്റിയിട്ടുണ്ടെങ്കിലും ശരി, അല്ലാത്തത് മുഖമക്കനെ തന്നെയാണെങ്കിലും ശരി, അതാരും മാറ്റില്ല, ആ ബാക്കിയുള്ള ഭാഗം അതിന്റെ മുകളിൽ തടവി, പറഞ്ഞേക്ക് പെരടി എത്തുന്നത് വരെ തടവിയാലും തല മുഴുവൻ തടങ്ങിയ സുന്നത്ത് കിട്ടും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്ത് കാണിച്ച ചില സന്ദർഭങ്ങളുണ്ട്. യാത്രാവേളകളിലും മറ്റും തലപ്പാവ് ധരിച്ചിരുന്ന സമയത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ തലപ്പാവ് കൈകൊണ്ട് അല്പം പൊക്കി, ഇടത് കൈകൊണ്ട് അല്പം പൊക്കിയിട്ട് തന്റെ മൂർദാവിന്റെ ഭാഗം കൈകൊണ്ട് തടുകയും ബാക്കി ഭാഗം ആ തലപ്പാവിന്മേൽ തടവി പൂർത്തിയാക്കുകയും ചെയ്തതായി ഹദീസിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ ചെയ്താലും തല മുഴുവൻ തടങ്ങിയ സുന്നത്ത് ലഭിക്കും. ഓക്കെ, ആ ലിത്തിബായി എന്ന് പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവൃത്തിയെ പിന്തുടർന്നുകൊണ്ട്, നേരെ തലപ്പാവുണ്ടായ സമയത്ത് മൂർദാവിൽ തടയുകയും ബാക്കി ഭാഗം തലപ്പാവിന്റെ മുകളിൽ തടവി പൂർത്തിയാക്കുകയും ചെയ്തതായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുണ്ട്. ഇങ്ങനെ ആണെങ്കിലും എന്ത് മതി? അല്ല, പൂർണ്ണമായി തല തടവിയ സുന്നത്ത് കിട്ടും. ഏതായാലും നമ്മൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ തലയിൽ അല്പം തടകലേ വുജൂബുള്ളൂ എന്ന് പഠിച്ചു വെച്ച് ജീവിതത്തിൽ മുഴുക്കെ തലയുടെ അല്പം ഭാഗം മാത്രം തടവുന്നതിൻ്റെ മേൽ ചുരുക്കുന്നത് വളരെ വലിയ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വരും എന്ന കാര്യം മനസ്സിലാക്കണം. കാരണം ഇത്ര കടുത്ത മൊക്കതായ ഒരു സുന്നത്ത് തന്നെയല്ല വുജൂബാണെന്ന് മഹാന്മാരായ ഇമാമുകൾ പറഞ്ഞതിന് എതിരി ചെയ്തു എന്ന നിലക്ക് കറാഹത്ത്, ഇങ്ങനെ സുന്നത്ത് ഒഴിവാക്കുകയും കറാഹത്തിൽ പെട്ടുപെടുകയും ചെയ്യുന്നൊരവസ്ഥ പതിവായി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി തല തടവുമ്പോൾ കഴിവതും മുഴുവൻ തന്നെ തടവാൻ വേണ്ടി ശ്രമിക്കുക, അതൊരു ശീലമാക്കി മാറ്റുക, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താവും. ആവട്ടെ, അതവിടെ കഴിഞ്ഞു. പിന്നെ തടവുന്ന മറ്റൊന്നു കൂടിയാണല്ലോ ഉള്ളത്, വേറൊന്നുണ്ട്, മൂന്നെണ്ണം ഉണ്ട്. മൊത്തത്തിൽ തടവുന്നത് മൂന്നെണ്ണമുണ്ട്. ഒന്ന് ഹുഫ തടവുന്ന, അതിന്റെ രൂപം പൂർണ്ണമായ രൂപം, ഫർളായ രൂപം രണ്ടും നേരത്തെ മസ്ഹുൽ ഹുഫിന്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞുപോയി. അതല്ലാത്ത പതിവായി തടയുന്നത് രണ്ടാണ്, ഒന്ന് തല തടവുന്നത്, അതിന്റെ പൂർണ്ണ രൂപം നമ്മൾ പറഞ്ഞു. ഇനി ചെവി തടയുന്നതാ, അതിന്റെ പൂർണ്ണ രൂപമാണ് ഇനി വരിക്കുന്നത്. പത്ത് മസ്ഹുൽ ഉദിനൈൻ, രണ്ട് ചെവികൾ തടവുക. അക്കല്ലുഹു, ഈ ചെവി തടവുന്നതിന്റെ ചുരുങ്ങിയ രൂപം, ഏറ്റവും ചുരുങ്ങിയത് ആക്കല്ല്, ഈസാലുൽ ബലലി, നനവിനെ ചേർക്കലാണ്. ഇലൈഹിമ, ഈ രണ്ട് ചെവികളുടെ ഏതെങ്കിലും രീതിയിൽ രണ്ട് ചെവി നനയ, എന്നാൽ ചുരുങ്ങിയ സുന്നത്ത് കിട്ടി. ചെവി തടവുക എന്ന് പറയുന്ന ചുരുങ്ങിയ സുന്നത്ത് കിട്ടി. വല്ലക്കുമൊരു, എന്നാൽ ഏറ്റവും പരിപൂർണമായ രീതി, ചെവി തടവുന്നതിന്റെ ഏറ്റവും പരിപൂർണമായ രീതി, അയ്യം സഹ, വുദു ചെയ്യുന്ന വ്യക്തി തടവലാണ്. വാഹിറഹുമ, ഈ രണ്ട് ചെവിയുടെയും പുറംഭാഗം, അതായത് തലയോടടുത്ത് നിൽക്കുന്ന അതിനാണ് പുറംഭാഗം എന്ന് പറയുക, ഈ പുറംഭാഗത്ത്. വബാത്തിനഹുമ, രണ്ട് ചെവിയുടെയും ഉൾഭാഗവും, ആ ചെവിക്കൊണ്ട് ഉൾക്കൊള്ളുന്ന ആ ഭാഗം, ഉൾഭാഗം രണ്ട് ഭാഗവും തടയുക. എന്തുകൊണ്ട്? ബിഇബ്ഹാമൈഹി, രണ്ട് പെരുവിരലുകൾ കൊണ്ടും, വസബ്ബാബത്തൈഹി, രണ്ട് ചൂണ്ട് വിരലുകൾ കൊണ്ടും. എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം പറഞ്ഞല്ലോ, ഒന്ന് പുറംഭാഗം തടയ വാഹിർ, അതെന്തുകൊണ്ട്? ബിബ്ഹാമൈഹി, രണ്ട് പെരുവിരൽ കൊണ്ടിട്ട് ചെവിയുടെ പുറംഭാഗം തടയുക. വബാത്തിനഹുമ, ഉൾഭാഗം തടവുക,
എന്തുകൊണ്ട് ഈ സംവാദത്തെ ഈ ചൂണ്ടുവരലുകൊണ്ട്? അപ്പൊ ചൂണ്ടുവരൽ കൊണ്ട് ചെവിയുടെ ഉൾഭാഗവും പെരുവിരൽ കൊണ്ട് ചെവിയുടെ പുറം ഭാഗവും തടവുക, രണ്ടും ഒന്നിച്ചാവും ചെയ്യുക. അത് തന്നെ എന്തുകൊണ്ട്? ബിമാഇൻ, വെള്ളം കൊണ്ട് തടയുക. ഏത് വെള്ളം? വൈറ ബിമാഇൻ വൈരി മാഇറസി, തല തടവിയ വെള്ളം അല്ലാത്ത വേറെ പുതിയ വെള്ളം കൊണ്ട്. തല മുഴുവൻ തടകണം എന്ന് പറയുന്ന മദ്ഹബുകാരി, തലയിൽ ചെവി പെട്ടാലും പെട്ടില്ലെങ്കിലും, അല്ലെങ്കിൽ തലയുടെ നാലിലൊരു ഭാഗം എന്ന് പറയുന്നത് ഒരു ഒക്കെ എന്താ ചെയ്യുക, തല തടവിയ അതേ വെള്ളം കൊണ്ട് തന്നെ അക്കൈ കൊണ്ട് തന്നെ ചെവി തടയുകയാണ് ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല വേണ്ടത്. തല തടവാൻ ഉപയോഗിച്ച വെള്ളം തല തടവിക്കഴിഞ്ഞു, ഇനി ചെവി തടവാൻ വേറെ പുതിയ വെള്ളം എടുത്തുകൊണ്ട് കൈ നനച്ച്, ആ പുതിയ വെള്ളം കൊണ്ട് നനഞ്ഞ കൈ കൊണ്ടാണ് തടവൽ സുന്നത്ത്. അതാണ് പൂർണ്ണരൂപം. അതേസമയത്ത് തല തടവിയ വെള്ളം മൂന്നാമത്തെ പ്രാവശ്യത്തിലോ രണ്ടാമത്തെ പ്രാവശ്യത്തിലോ തടയിയ വെള്ളം സുന്നത്തിൽ ഉപയോഗിച്ചാണല്ലോ, ആ സുന്നത്തിൽ ഉപയോഗിച്ച വെള്ളം മുസ്താമിലൊന്നും ആവില്ല. അപ്പൊ ആ വെള്ളം നനവുള്ള കൈയോണ്ട് തന്നെ ചെവി തടകിയാൽ ആ അടിസ്ഥാന സുന്നത്ത് കിട്ടും. പക്ഷേ പരിപൂർണമായ സുന്നത്ത് തല തടവിയ വെള്ളമല്ലാതെ വേറെ പുതിയ വെള്ളം കൊണ്ട് കൈ നനച്ചിട്ട് ആ പുതിയ വെള്ളം കൊണ്ട് നനഞ്ഞ കൈ കൊണ്ട് ചെവി അകവും പുറവും തടകലാണ് സുന്നത്ത്. ഇപ്പം അകവും പുറവും, പുറം പെരുവിരൽ കൊണ്ടും അകം ചൂണ്ടുവിരൽ കൊണ്ടും തടവിയതിന് ശേഷം സുമ്മ സുമാഹൈഹി, പിന്നെ രണ്ട് ചെവിക്കുണ്ട്, ചെവിന്റെ ഉള്ളുക്കൊ റോഡുണ്ടല്ലോ, ആ റോഡ് അതിന് ഉള്ളുക്കങ്ങോട്ട് വെള്ളം ഒഴിക്കൊന്നും വേണ്ട, പക്ഷെ ആ കുണ്ട് നമ്മളെ കൈവരൽ എത്തുന്ന സ്ഥലം വരെ നമ്മൾ തടകണം. അതിനു വേണ്ടിയിട്ടാ സുമാഹൈഹി, രണ്ട് ചെവിക്കുണ്ട് തടവുക. എന്തുകൊണ്ട്? രണ്ട് ചൂണ്ടുവിരലുകളുടെ തലപ്പ് കൊണ്ട്, ഇതിന്റെ തലം ആ തുഞ്ചുണ്ടല്ലോ തലപ്പ്, ആ തലപ്പ് കൊണ്ട് ഈ ചെവിയുടെ കുണ്ട് മാത്രം തടയുക. എങ്ങനെ? ബിമാഇൻ ജദീദിൻ, പുതിയ വെള്ളം എടുത്തിട്ട്. ഞാൻ ആദ്യം കൈ നനച്ചിട്ട് ഈ നനഞ്ഞ കൈവരലാവുന്ന പെരുവിരൽ കൊണ്ടും ചൂണ്ടുവിരൽ കൊണ്ടും ചെവിയുടെ ഉള്ളും പുറവും തടയും. ഈ പുറം ഉള്ളു തടകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ചെവിക്കൊരു മടക്കുണ്ട്, ഈ മടക്കിന്റെ ഉള്ളിൽ കൂടി കൈവിരൽ എത്തണം. നമ്മൾ സാധാരണ ഇത് ഉള്ളിലും വെച്ചിട്ട് പുറത്ത് ഇങ്ങനെ ഒരു ഒറ്റ തടകല, ഉള്ളിൽ ഈ വെച്ച വെപ്പുണ്ടാവും. അതുപോലെ ഉള്ളു ഈ വിരലുകൊണ്ട് നടത്തുന്ന കൂട്ടത്തിൽ ആ ചെവിയുടെ മടക്കിന്റെ ഭാഗം, അതിലെ പ്രത്യേകിച്ച് വിരലിന്റെ തല വരണം. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഈ രണ്ട് ചൂണ്ടുവിരലുകൾ വെള്ളം നനച്ചിട്ട്, പുതിയ വെള്ളം നനച്ചിട്ട് ആ നനഞ്ഞ വിരൽത്തുമ്പ് കൊണ്ട് രണ്ട് ചെവിക്കുണ്ട് തടകലും സുന്നത്താണ്. അപ്പോഴാണ് പൂർണ്ണരൂപം വരുന്നത്. എന്നാ കഴിഞ്ഞോ? ഇല്ല, ഇനിയുണ്ട്. സുമ്മയുൽ സഖ ഖഫൈ, രണ്ട് ഉള്ളം കൈയിനെ ചേർക്കുക. എങ്ങനെ ചേർക്കുക? ഒഹുമാ മബുലൂലത്താനി, അത് രണ്ടും വെള്ളം നനക്കപ്പെട്ടതായിട്ട്. വെള്ളം, പുതിയ വെള്ളം നനച്ചിട്ട് ഈ ഉള്ളം കൈ, ആ ഉള്ളം കൈയെ ചേർക്കുക. എവിടെ? ബിൽ ഉദുനൈൻ, രണ്ട് ചെവിയിൽ. ആ ചെവിയിൽ എന്ന് പറഞ്ഞാൽ ചെവിന്റെ ഉൾഭാഗത്ത്, ചെവിയുടെ ഉൾഭാഗത്ത് നേരത്തെ വിരലുകൊണ്ട് തടങ്ങി, പിന്നെ വിരലിന്റെ തുമ്പ് കൊണ്ട് ചെവിക്കുണ്ടും തടങ്ങിയെങ്കിലും രണ്ട് ഉള്ളം കൈ തടവാനൊക്കെ ഉപയോഗിച്ച വിരലുകളാണല്ലോ. അപ്പൊ ഉള്ളം കൈയിൽ നനവുണ്ട്, ആ ഉള്ളം കൈ കൊണ്ട് ചെവിയുടെ ഉൾഭാഗത്ത് ഒന്നിങ്ങനെ അമർത്തി വെക്കുക, രണ്ടു ഭാഗത്തും ഒപ്പം അങ്ങനെയാണ് വെച്ചാൽ മതി. അപ്പൊ എന്തായി? പറയല് ഉള്ളും പുറവും കുണ്ടും തടവലെന്ന, ചെവിയുടെ ഉള്ളും പുറവും കുണ്ടും തടവൽ, നിറ ചെവിക്കുണ്ട് ഈ കുണ്ട് തട. അപ്പൊ ഉള്ളു വേറെ, പുറം വേറെ, കുണ്ട് വേറെ. ഇനി അതിന്റെ ഒക്കെ പുറമേ ഉൾഭാഗം പൂർണ്ണമായും ഉറപ്പുവരുത്താൻ വേണ്ടി ഈ ഉള്ളം കൈ ചെവിയിൽ ഒന്നിങ്ങനെ അമർത്തി വെക്കുകയും ചെയ്യാം. ഇതാണ് അതിന്റെ പൂർണ്ണമായ രൂപം. എന്തിനാണ് അങ്ങനെ ഒന്ന് ഓർത്തിവെക്കുന്നത്? ഇസ്തിഹാറൻ, വ്യക്തമാകാൻ വേണ്ടി. അതായത് എല്ലാ ഭാഗത്തും ചെവി തടവുന്ന വെള്ളം എത്തി എന്ന് വ്യക്തമാകാൻ വേണ്ടിയിട്ടാണ് നനവുള്ള ഉള്ളം കൈ ഒന്ന് ചെവിയുടെ മേൽ വെച്ച് അമർത്തേണ്ടത്. ഓക്കെ, അപ്പൊ ചെവി തടവുന്ന രൂപവും കഴിഞ്ഞു. ഇങ്ങനെ നീണ്ടി നിന്നാലും നമ്മളിപ്പോ ഈ അടുത്ത കാലത്തൊന്നും തീരൂല. അപ്പൊ കുറച്ച് ഇങ്ങനെയാണ് പോട്ടെ. എനിക്ക് ഇനി ദാര, അബുജദ് ജീവൻ കഴിഞ്ഞാ പിന്നെ ദാര, ദാല് മായുത്തുലബു ഫി സ്വബ്ബി വൽ ഗസ്ലി.
തടവുന്നതിനെ പറ്റി പറഞ്ഞു. ഇനി പറയാം, മാ യുത്തലബു, കൽപ്പിക്കപ്പെടുന്ന കാര്യം, സുന്നത്തായി കൽപ്പിക്കപ്പെട്ട കാര്യം, എന്തിന്? ഫി സബ്ബി, വെള്ളം ഒഴിക്കുന്നതിന്, ഭാര്യ ഒഴിക്കുന്നതിന്, വൽ വസ്ലി, കഴുകുന്നതിനും. അപ്പൊ എങ്ങനെയാണ് ഒഴിക്കേണ്ടത്, എങ്ങനെയാണ് കഴുകേണ്ടത്, അതിന്റെ രീതികൾ. ക്രമ നമ്പർ 11, 10 ചെവി തടവൽ പറഞ്ഞ 11, ദൽകുൽ അഅ്ളാ, അവയവങ്ങൾ തേക്കൽ, തേച്ച് കഴുകുക. വെള്ളം ഇങ്ങനെ ഇവിടെ ഒഴിച്ച്, വെള്ളം ഇങ്ങനെ ഒരു തലക്കുന്ന ഇങ്ങനെ തലവരെ കണ്ട് ഒലിച്ചു പോയി, വെള്ളം എല്ലായിടത്തും നനഞ്ഞാൽ ഫർള് വെടി. പക്ഷേ ഈ വെള്ളം ഒലിച്ച സ്ഥലത്തൊക്കെ കൈകൊണ്ട് നൊരക്കൽ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. ആ ദൽക്ക് എന്ന് പറഞ്ഞാൽ തേച്ചുരക്കുക, അവയവങ്ങൾ, കഴുകുന്ന അവയവങ്ങൾ തേച്ചുരക്കുക. എന്താണ് ദൽക്ക്? ഓഹുവ, ഈ ദൽക്ക് തേച്ചുരക്കുക എന്ന് പറഞ്ഞാൽ ഇമ്രാറുൽ യദി, കൈ നടത്തലാണ്. അമറ യുമിറു ഇമ്രാറ് മസ്തറ, ഇമ്രാറ് യദി, കൈ നടത്തലാണ്. അലൽ അവായിൽ മഹസൂലത്തി, കഴുകപ്പെടുന്ന അവയവങ്ങളുടെ മേൽ കൈ നടത്തുന്നതിനാണ് ദൽക്കുലാണ് അവയവങ്ങൾ തേച്ചുവെക്കുക എന്ന് പറയുന്നത്. വെള്ളം ഇങ്ങനെയാണ് പാർന്ന്, വെള്ളം ഇങ്ങനെ ശരിക്കും ഒലിച്ച് എല്ലോടൊന്ന് നനഞ്ഞാൽ കഴുകുക എന്ന് പറഞ്ഞ സംഗതി നടന്നു. ആ കഴുകുന്ന സ്ഥലത്തൊക്കെ കൈ കൊണ്ടൊന്ന് ഒരക്കുന്നതിന് ദൽക്കുലാളാകുന്ന, അതൊരു പ്രധാനപ്പെട്ട സുന്നത്താണ്. അതും തന്നെ ഉപേക്ഷിക്കൽ കറാഹത്തുള്ള തരം മുഅക്കറായ സുന്നത്താണ്. സുന്ന, ഇങ്ങനെ അവയവം തേച്ചൊരക്കൽ സുന്നത്താക്കപ്പെടും. എന്തുകൊണ്ട്? ഖുറൂജൻ, പുറപ്പെടാൻ വേണ്ടി. മിൻ ഖിലാഫി മാലിക്കിൻ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുമായുള്ള അഭിപ്രായ ഭിന്നതയിൽ നിന്നിട്ട് പുറപ്പെടാൻ വേണ്ടിയിട്ട് കഴുകപ്പെടുന്ന അവയവങ്ങളൊക്കെ ഒന്ന് ഉരക്കൽ സുന്നത്താണ്. എന്താ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ ഖിലാഫിനെ നിന്നിട്ട് പുറപ്പെടാൻ കാരണം, ഹൈസു ഔജബഹു, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ കഴുകപ്പെടുന്ന അവയവങ്ങൾ തേച്ചുരക്കൽ വുജൂബാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫർള് അല്ലട്ടോ, വുജൂബ് എന്ന് പറഞ്ഞാൽ വാജിബ് എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം ഉപേക്ഷിക്കൽ ഹറാമാവുന്നതും മറന്നുപേക്ഷിച്ചാൽ ഇബാദത്ത് സഹിയാവുന്നതും അത് ചെയ്ത് പൂർത്തിയാവുന്നതിന് മുമ്പ് ഓർമ്മ വന്നാൽ ചെയ്യൽ വുജൂബാവുന്നതും നിർബന്ധമാവുന്നതുമായ കാര്യത്തിനാണ് ഇവർ വാജിബ് വാജിബ് എന്ന് പറയാ. നമ്മുടെ ഷാഫി മദ്ഹബില് ഹജ്ജ് ഉംറയുടെ ബാബിലല്ലാത്തയിടത്തൊക്കെ വാജിബ് ഫർള് റുക്കിന് എന്നൊക്കെ പറഞ്ഞ ഒരർത്ഥത്തിനാണ്. ആ അർത്ഥത്തിനുള്ള വുജൂബ് അല്ലേ പറയുന്നത്. മനഃപൂർവ്വം ഒഴിവാക്കൽ കുറ്റകരമാണ് എന്ന അർത്ഥത്തിലുള്ള വാജിബ്, ആ വാജിബ് ആണെന്നാണ് ഇമാം മാലിക് തങ്ങൾ പറഞ്ഞത് അവയവങ്ങൾ തേച്ചൊഴുകൽ. അപ്പൊ അതുകൊണ്ട് നിർബന്ധമാണ്, ചെയ്തിട്ടില്ലെങ്കിൽ കുറ്റം കിട്ടും എന്ന നിലക്ക് അത്രയും കർശനമായ നിർബന്ധമാണെന്ന് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞതുകൊണ്ട് അത് പരിഗണിച്ച് നമ്മളും തന്നെ അത് തേച്ച് ഒരക്കൽ സുന്നത്താണ്. തേച്ചൊരക്കുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഒരു മിസ്വാക്കൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പെരും ഒര ഒരക്കണം എന്നല്ല, അതുകൊണ്ടാണ് ഇമ്രാറുൽ യദ് എന്ന് പറഞ്ഞത്. കൈ, ഈ അവയവത്തിൽ വെള്ളം ഒഴുകുന്ന കൂട്ടത്തിൽ കൈ ഒന്ന് നടത്തുക, അതിൽ ഒരു കൈ കൊണ്ടൊരു ഒരക്കൽ ഒരക്കുക, അത് ഒരു സുന്നത്താണ്. 12, തഹ്ലീലു കസീഫി ലിഹ്യത്തിൻ വആരിളിൻ, തഹ്ലീലു കസീഫി ലിഹ്യത്തിൻ, തിങ്ങിയ താടി തിക്കകറ്റ, തഹ്ലീൽ തഹ്ലീൽ എന്ന് പറഞ്ഞാൽ തിക്കകറ്റ, ലിഹ്യത്ത് താടി വേണ്ടി നമ്മൾ പറഞ്ഞല്ലോ, അതിന് കസീഫ് എന്ന് പറഞ്ഞാൽ തിങ്ങിയത്, തിങ്ങിയതിന്റെ പരിധി നേരത്തെ നമ്മൾ പറഞ്ഞു, മുഖം കഴുകുന്നോർത്ത് പറഞ്ഞു. രണ്ടാളുകൾ സാധാരണഗതിയിൽ നേർക്ക് നേരെ മുഖാമുഖം സംസാരിക്കുന്ന അത്രയും അകലത്തിൽ നിന്ന് നോക്കിയാൽ, രണ്ട് വ്യക്തികൾ സാധാരണഗതിയിൽ ഒരു മാന്യന്മാരായ രണ്ട് വ്യക്തികൾ എത്ര കണ്ട് എങ്ങനെ ഇരിക്കും, അത്രയും അകലത്തിൽ നിന്നുകൊണ്ട് നോക്കിയാൽ ഈ മുടിക്കടയിലൂടെ തൊലി കാണുന്നുണ്ടെങ്കിൽ നേർത്ത താടി എന്ന് പറയും, അക കാണുന്നില്ലെങ്കിൽ തിങ്ങിയ താടി എന്ന് പറയും. ഇതാണ് ഇപ്പൊ അതിന്റെ കണക്ക്. അങ്ങനെയുള്ള തിങ്ങിയ താടി തിക്കകറ്റൽ, വാരിളിൻ ഇടത്താടിയും, ഇടത്താടിയും അയതാ. അപ്പൊ രണ്ട് മുഖം കൈകോർത്ത് പറഞ്ഞു മനസ്സിലാണ്. അതായത് ചെവിയുടെ തൊട്ടടുത്തായി ചെറിയ കുട്ടികളിൽ വരെ, സ്ത്രീകളിൽ ഉൾപ്പെടെ, മുഖത്തിന്റെ ഭാഗത്തേക്ക് അല്പം ഇറങ്ങി നിൽക്കുന്ന ഒരു മുടി ഉണ്ടല്ലോ, അതിനാണ് ചെന്നിയിലെ മുടി എന്ന് നമ്മൾ പറഞ്ഞു. ആ മുഖത്തേക്ക് അല്പം ഇങ്ങനെ ഇറങ്ങി നിൽക്കുന്ന കുട്ടികളിലും സ്ത്രീകളിലും ഒക്കെ കാണുന്ന ആ മുടി, അത് താടിയിൽപ്പെട്ടതല്ല. അത് കഴിഞ്ഞിട്ട് ഈ നമ്മളെ മീശ വന്ന് കൂടുന്ന സ്ഥലമുണ്ട്, മീശ വന്ന് താടിയിലേക്ക് ചേരുന്ന അവിടുന്ന് കീപ്പെട്ടുള്ളതിനാണ് ലിഹ്യത്ത് എന്ന് പറയാം. ഈ ചെന്നിയിൽ നിന്നിട്ട് കീപ്പോട്ടിറങ്ങി
ഈ മീശ വന്നു കൂടുന്ന സ്ഥലം വരെയുള്ള ഈ സ്ഥലത്തിന് ഇടത്താടി, ഇടത്താടി നിറ തലമുടിയുടെയും താടിയുടെയും ഇടയിലുള്ള മുടി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാതെ ഇടത്താടിയല്ല, അങ്ങനെയാണ് പറഞ്ഞു. ചെറിയ കുട്ടികളാകുന്ന സമയത്ത് ഓതി പറയുമ്പോ അയാൾ ഇടത്താടി ഇടത്താടി, അതാ ഈ ഇടത്താടി വലത്താടി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടല്ലോ. ആ ഇടത്തും വലത്തും അല്ല പറയുന്നത്, ഇട ഇട എന്തിന്റെ തലമുടിയിൽ നിന്നിട്ട് ഇറങ്ങിയതിന്റെയും താടി എന്ന് പറയുന്ന ലഹ്യത്തിന്റെയും ഇടയിൽ സാധാരണ മുഖത്ത് കവിളുകളിൽ രണ്ട് കവിളിന്റെ ഭാഗത്തായിട്ട് വരുന്ന ഇതിനാണ് അരിവ് എന്ന് പറയുന്നത്. അത് രണ്ടുമാണ് ഔദ്യോഗിക താടി. അല്ലാതെ ഈ ഈ ഊഷൻ താടിയായിട്ടുള്ള അത് മാത്രമാണ് താടി എന്ന് വെക്കേണ്ട, ശറഈയായ സുന്നത്തായ താടി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടിയതാ. അപ്പൊ അത് രണ്ടും സാധാരണഗതിയിൽ അധികം ആളുകൾക്കും തിങ്ങിയിരിക്കും. ചില ആളുകൾക്ക് മാത്രം ഈ ഇടത്താടി വളരെ നേർത്തതായിരിക്കും, ചിലർക്ക് താടിയും തന്നെ വളരെ നേർത്തതായിരിക്കും. ഏതായിട്ടെ നേർത്തതാണെങ്കിൽ അതിന്റെ ഉള്ളിൽ വെള്ളം ചെലുത്തൽ വുജൂബും അത് നേരത്തെ പറഞ്ഞു. ഇത് തിങ്ങിയതാണെങ്കിൽ സുന്നത്തേ ഉള്ളു പറഞ്ഞു. അങ്ങനെ സുന്നത്തിനെ പറ്റി അപ്പൊ പറയുന്നത് തിങ്ങിയ താടി ഇടത്താടി എന്നിവ തിക്കകറ്റ്. തിക്കകറ്റ് എന്നാൽ അതിന്റെ ഉള്ളിൽ വെള്ളം ചെലുത്ത് എന്നാണ് അർത്ഥമുള്ളൂ. അതിന്റെ രീതി പറയട്ടെ. എന്നാൽ അല്ല ഫുദലു, ഏറ്റവും ശ്രേഷ്ഠമായ രീതി തഹ്ലീലുഹ, ഈ താടിയെ അഥവാ ഇടത്താടി ഉൾപ്പെടെ താടിയെ തിക്കകറ്റലാണ്. ബി അസാബി യുംനാഹു, വലത് കൈയിന്റെ വിരലുകൾ കൊണ്ട്. രണ്ട് കൈ കൊണ്ടുകൂടി ഒന്നിച്ചല്ല, ഏറ്റവും ഉത്തമമായ രീതി വലത്തെ കൈയിന്റെ വിരലുകളെ കൊണ്ട് തിക്കകറ്റ്. എങ്ങനെ മായത്ത ഫിരീഖിഹ, വിരലുകൾ അല്പം അകറ്റി പിടിച്ചുകൊണ്ട്, വിരലിങ്ങനെ തിക്കി പിടിക്കാതെ വലത്തെ കൈയിന്റെ വിരലുകൾ അല്പം വിടർത്തി അകറ്റി പിടിച്ചുക. എന്നിട്ട് എന്താക്കാം, മിൻ അസ്ഫലു, താഴെന്ന് താടിയിലെ തണ്ടന്റെ ഭാഗത്തുനിന്ന് താടിന്റെ ഉള്ളിലേക്ക് മേപ്പോട്ട് താഴ്ഭാഗത്തിന് എന്നിട്ട് കയറ്റുക. എങ്ങനെ ഓർഫത്തി മുസ്തഖില്ല, ഒരു കോലൽ സ്വന്തം വെള്ളമെടുത്തിട്ട് നേരെ മൂന്ന് പ്രാവശ്യം മുഖം കഴുകി. ഈ കഴുകിയതിന്റെ ശേഷം, മൂന്ന് പ്രാവശ്യം കഴുകിയതിന്റെ ശേഷം അല്പം വെള്ളം വലത്തെ കയ്യിലെടുത്തിട്ട് ആ കയ്യിൽ നനച്ച വെള്ളം കൊണ്ട് വിരലുകൾ അല്പം വിടർത്തി താടിയുടെ താഴ്ഭാഗത്തിലൂടെ ഈ താടി രോമത്തിന്റെ ഉള്ളിലേക്ക് വിരലുകളെ ചെലുത്തുക. ഇതാണ് അതിന്റെ ഉത്തമമായ രീതി. പിന്നെ പതിമൂന്ന് സമയമായോ? പോകാനുള്ള ഉസ്താദന്മാരൊക്കെ ഉണ്ടാവും, അപ്പൊ അവർക്ക് ഇനി ബുദ്ധിമുട്ടാണ്ട്. അവിടെ കഴിഞ്ഞും ചെയ്ത് 19-ാമത്തെ പേജാണ് ഇനി ഉള്ളത്. നീങ്ങിയിട്ടില്ല, വളരെ സ്ലോയിലാണ് നമ്മളെ നീക്കം. എന്നാലും കുറച്ചൊക്കെ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് മനസ്സിലാവുമാണല്ലോ. അങ്ങനെ മടിച്ചു വിട്ട് പോയിട്ട് കാര്യമില്ല. തഹ്ലീല് നമുക്ക് കുറച്ചുപേരൂടെയൊക്കെ ഇരിക്കാന്ന് പറഞ്ഞിട്ട് അതിലെ പോകാൻ ധൃതിയുള്ള ഉസ്താദന്മാരുണ്ട് UAE-യിലും മറ്റുമൊക്കെ. അവർ നോക്കിയാൽ വല്ല പിഴവോ മറ്റോ ഉണ്ടെങ്കിൽ ശ്രദ്ധയപ്പെടും ചെയ്യുമല്ലോ. സാധാരണക്കാർക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കാന്നേ ഉണ്ടാവുള്ളൂ. ഉസ്താദന്മാർ നോക്കിയാൽ അതിന് എന്തെങ്കിലും പിഴവോ തെറ്റോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉണർത്തി തരാനും കഴിയും. അപ്പൊ അവര് പോകാൻ സമയമായതുകൊണ്ട് തൽക്കാലം ഇപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ഇന്ന് പ്രത്യേകം ഒരു അറിയിപ്പുണ്ട്, 3 മണി സൗദി ടൈമിന് ഇൻഷാല്ലാഹ് ഇന്ന് ക്ലാസ് നിർത്തും. സാധാരണ അസർബാഗ് കൊടുക്കുകയാണ് നമ്മൾ ഇങ്ങനെ ചോദ്യോത്തരവായിട്ട് നീണ്ടുപോകല്. അത് ഇന്ന് ഉണ്ടാവുന്നതല്ല, ചില പ്രത്യേക ചെറിയ ആവശ്യമുള്ളത് കൊണ്ട് 3 മണിയാവുമ്പോൾ നിർത്തും. അപ്പൊ ഇന്ന് സാധാരണ തേരി ഒരു 35 മിനിറ്റ് കുറയുന്നർത്ഥം. അതുകൊണ്ട് ചോദ്യകർത്താക്കൾ സംശയം ചോദിക്കാനുണ്ടെങ്കിൽ സമയം പാഴാക്കാതെ വേഗം മൈക്കിൽ വന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചോദിക്കുക, എന്നിട്ട് ഇൻഷാല്ലാ നമുക്ക് നിർത്താം. അപ്പോൾ ഒരിക്കൽ കൂടി ഉണർത്തുന്നു, ഇന്ന് 3 മണി, ഇവിടുത്തെ സൗദി ടൈം 3 മണി വരെ മാത്രമേ ഇന്നത്തെ സംശയ നിവാരണം ഉണ്ടാവുകയുള്ളൂ. പിന്നീട് ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ശനിയാഴ്ച, സാധാരണ പോലെ വ്യാഴവും വെള്ളിയും ക്ലാസ് ഉണ്ടാവുന്നതല്ല, കാരണം അന്ന് അസൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് പിന്നെ എന്നതായാലും പറ്റൂലല്ലോ, ഇടക്കൊക്കെ ഒരു ദീപൂല്ലാഞ്ഞാലും മടുക്കും ചെയ്യും. ഏത് സാധനം മുന്തിയതാണെങ്കിലും അയേറിയ അധികമായ അമൃതും വിശന്ന, അതിനൊക്കെ ഒരു കണക്കുണ്ട്. അപ്പൊ ഇന്നും വേണ്ട, നാളെയും മറ്റന്നാളും ഇൻഷാല്ലാ ഉണ്ടാവില്ല. ഇന്ന് തന്നെ അല്പസമയം കുറയും, അതുകൊണ്ട് ഉള്ള സമയം പരമാവധി ഉപയോഗപ്പെടുത്തണമെന്ന് പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ ഉണർത്തി, അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ നാഫിയായ ഇൽമ് നമുക്കൊക്കെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പോരായ്മകളും തെറ്റുകളും ഒക്കെ പുറത്ത് പരിഹരിച്ചു എന്ന് അവൻ നമ്മളെ കബൂലാക്കുമാറാകട്ടെ. നമ്മുടെ ഉമ്മവാപ്പമാര്, ഉസ്താദന്മാര്, സഹായികൾ, അവർക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറും ബറക്കത്തും ഇഹത്തിലും പരത്തിലും നൽകുമാറാകട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് തൽക്കാലം മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു ഉസ്താദ്. പിന്നെ അപ്പൊ ഇപ്പൊ ഈ പറഞ്ഞോടുത്ത് ഈ താടിയുടെ വിഷയം പറഞ്ഞോടുത്ത് ഉസ്താദിന് വിഷയത്തിൽ ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒന്ന് ഉറപ്പെടുത്തലും ഹയറായിരിക്കും. അത് കുറെ ആളുകൾ ഈ താടിയുടെ സുന്നത്ത് കിട്ടാന് രണ്ട് സൈഡ് ചെവിയുടെ കുറ്റിയുടെ അവിടെ നിന്ന് താഴോട്ട് മൊത്തം വരണ്ടിട്ട് പിന്നെ ചെറുതായിട്ട് താടി ആ താടിയല്ല എല്ലുണ്ട് അവിടെ മാത്രം കുറച്ച് നിർത്തും. അപ്പൊ പിന്നെ അവർക്ക് ആ സുന്നത്ത് പരിപൂർണമായിട്ട് കിട്ടൂല. പക്ഷെ തെഹരീമിന്റെ കറാഹത്ത് എന്നുള്ളത് വരുമോ എന്നുള്ളതും ഒന്ന് ഉസ്താദ് ഒന്ന് ചെറുതായിട്ട് വിശദീകരിച്ച് കൊടുത്താൽ നന്നായി ഒന്ന് തന്നാല്. അസ്സലാമു അലൈക്കും. താടി വളർത്തുന്ന സുന്നത്തിനെ പറ്റിയിട്ടാ? താടി വളർത്തുന്ന സുന്നത്താണോ താടി വടിക്കുന്നത്? താടി വടിക്കുക എന്ന് പറയുന്ന ഇത് ഈ ചില ആളുകൾ ചെയ്യുന്നതാണ്. നേരത്തെ പറഞ്ഞ ഇടത്താടി പൂർണ്ണമായി വടിച്ചു കളഞ്ഞിട്ട് ഈ ലിഹ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഈ മീശ വന്ന് കൂടുന്നതോടെ മുതൽക്ക് താഴെ ഭാഗത്തേക്കുള്ളത് മാത്രം നിർത്തിയിട്ട് ബാക്കി മുഴുവനും വടിച്ചു കളയൽ, അത് സുന്നത്തിൻ്റെ എതിരാണ്. താടി വടിക്കൽ തെഹ്രീമിൻ്റെ കറാഹത്തായതുപോലെ തന്നെ ഒരു വ്യത്യാസവുമില്ലാതെ ഈ ഇടത്താടി വടിക്കലും തെഹ്രീമിൻ്റെ കറാഹത്താണ്, ഹറാമാണ് എന്നാണ് പല ഇമാമിങ്ങളും പറയുന്നതെങ്കിലും നമ്മുടെ ഷാഫി മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം തെഹ്രീമിൻ്റെ കറാഹത്താണ് എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ വടിച്ചുള്ളത് ഹറാമു പോലെ തന്നെ കുറ്റകരമാണ്. അപ്പൊ അത് താടി മുഴുവനായി വടിക്കുന്ന ഒരു കുറ്റകരമായതുപോലെ തന്നെ ഇടത്താടി വടിച്ചു കളയലും, അതന്നെ പറഞ്ഞ ഈ ചെവിന്റെ ഇവിടുന്ന് കുറച്ചിറങ്ങി നിൽക്കുന്ന കുട്ടികളാവുന്ന സമയത്ത് ഉണ്ടാകുന്ന ആ ഭാഗം, അത് എന്തല്ല താടി എന്ന് പറഞ്ഞ വിട്ടോ, അവിടുന്ന് കീപോട്ട് അവിടെ തുടങ്ങിയിട്ട് ഉള്ള മുടി മുഴുവനും, അതായത് താടിയെല്ലിന്മേലുള്ളതും അതിന്റെ ഇടക്ക് ഈ പറഞ്ഞ ഇടത്താടി എന്ന് പറയുന്നതും, അത് രണ്ടും നിർത്തലാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബത്തിന്റെയും സുന്നത്ത്. അത് അനുകരിക്കാനാണ് നമ്മളോട് കൽപ്പിക്കപ്പെട്ടത്. ഒരു പുതിയ പരിഷ്കാരത്തിന്റെ പേരിൽ പുതിയൊരു മോഡലാക്കിയിട്ട് മേൽന്ന് ഇടയൊക്കെ നല്ലോണം പഠിച്ച് വൃത്തിയാക്കി താഴെ ഈ താടി ഭാഗം മാത്രം നിർത്തുക എന്ന് പറയുന്നത് കറാഹത്ത്, തഹരീമിന്റെ കറാഹത്ത്, താടി വടിക്കൽ തഹരീമിന്റെ കറാഹത്താണെങ്കിൽ അതേ തഹരീമിന്റെ കറാഹത്ത് തന്നെയാണ് ഇടത്താടി വടിക്കലും. അപ്പൊ അത് ചെയ്യാൻ പാടില്ല, ഒഴിവാക്കേണ്ടതാണ് എന്ന് എല്ലാവരും ശ്രദ്ധിക്കുക. പരിഷ്കാരത്തിന് പേര് ഓരോ മോഡലുകൾ ഓരോ സമയത്ത് ഇങ്ങനെ വരികയാണ്. ഏത് പുതിയത് കണ്ടാലും അതിന്റെ വേക്കിലും കുറച്ചാളുണ്ടോ? എന്നാ ചില അറബികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. ഇസ്ലാമിൽ ദലീൽ അറബികൾ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അനറബികൾ ചെയ്യുന്നുണ്ടോ എന്നതല്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും സഹാബാക്കിറാമുകളാവുന്ന അയിമ്മത്തിന്റെയും അവരുടെ നടപടിക്രമവും സുന്നത്തും അതാണ് ദീന്. അതിന് നമ്മളൊന്ന് പുതിയത് കണ്ടുപിടിച്ചിട്ട് നമ്മൾ വകയിൽ പുതിയ പരിഷ്കാരം നടത്തിയാൽ അത് തെറ്റാവും, പിഴവാവും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് എല്ലാവരോടും സ്നേഹപൂർവ്വം ഉണർത്തുന്നു. ഓക്കെ അമ്മയ്ക്കുട്ടി. അസ്സലാമു അലൈക്കും ഉസ്താദ്. എന്റെ ചോദ്യം, ഈ വിഗ് ധരിച്ച ഒരാൾ എങ്ങനെയാണ് തല തടവേണ്ടത്? ചിലര് ഈ വിഗ് ധരിച്ചാല് ചെയിന്റെ കുറച്ച് മുകളിൽ സൈഡിലായിട്ട് തല തടവുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ തടവാൻ പറ്റുമോ എന്ന്? പിന്നെ ഈ വിഗ് ധരിക്കുന്നതും വിഗ് ധരിക്കുന്നത് അത് ഹറാമിൽ പെടുമോ എന്ന് ഉസ്താദ് പറഞ്ഞിരുന്നു. അസ്സലാമു അലൈക്കും. അതൊക്കെ ഇവിടെ ആവർത്തിച്ച് പല പ്രാവശ്യം പറഞ്ഞ മസാലയാണ്, എന്നാലും ആട്ടെ അന്ന് കേട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്ക. ഈ ഇടക്കിടക്ക് കയറി വരുന്ന ആളുകളെ കൊണ്ടായി ബുദ്ധിമുട്ട് മുഴുവൻ. പറഞ്ഞെന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ തന്നെ വീണ്ടും പറയേണ്ടി വരെ അവിടെ കുറ്റപ്പെടുത്തുകയല്ല. അതുകൊണ്ട് എപ്പോഴും വരുന്ന ആളുകൾക്ക് അതിങ്ങനെ ആവർത്തന വിരസത തോന്നും, പക്ഷെ അവർ സഹിക്കുക, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ. കാരണം എന്താ, ചോദിക്കുന്നവരിത് പഠിക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുകയാണ്. ചിലര് മറ്റുള്ളവരിത് പഠിച്ച് മനസ്സിലാക്കിക്കോട്ടെ എന്നുള്ളവർക്ക് ചോദിക്കുന്നവരും ഉണ്ട്. അതുകൊണ്ട് വിഗ് വെക്കല് ഹറാമാന്ന് പറയാൻ കഴിയില്ല. മനുഷ്യന്റെ മുടിയോ നജസായ മുടിയോ വെക്കുന്നതാണ് ഹറാം. ഇന്ന് വിഗ് വെക്കുന്നത് മനുഷ്യന്റെ മുടിയല്ല, മറ്റ് ജീവികളുടെ മുടിയുമല്ല. ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക സൈസ് സിന്തറ്റിക് മുടികളാണ്. അതുകൊണ്ട് ഹറാം ആ വിഷയത്തിലില്ല. പക്ഷേ അതിന്റെ മുകളിൽ തടകിയാൽ പോരാ, യഥാർത്ഥ തലയിൽ പെടുന്ന അല്പസ്ഥലമെങ്കിലും തലയുടെ തൊലിയിലോ, സാധാരണ അള്ള പടച്ച മുടി ഉണ്ടാവുമല്ലോ, ആ മുടിയിലോ അല്പം തടകി ബാക്കിയുള്ള ഭാഗം അതിന്റെ മേൽ തടകിയാൽ പറഞ്ഞേക്ക് ഫർള് വീടാൻ തലയിൽ തന്നെ തടവുകയും
ബാക്കി പൂർത്തിയാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, തലപ്പാവോ അതുപോലെയുള്ളതോ ധരിച്ചിട്ടുണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ മൂർന്നാവ് തടയുക, അല്ലെങ്കിൽ തലയുടെ തൊലിയിലോ മുടിയിലോ പെട്ട അല്പഭാഗം തടകിയിട്ട് ബാക്കി ഭാഗം അതിന്റെ മുകളിൽ തടയിയാൽ തല മുഴുവനാക്കുക എന്ന സുന്നത്ത് കിട്ടും. അതിൽ മാത്രം തടകിയാൽ വുദൂവിന്റെ ഫർളാവുന്ന തല തടകുക എന്ന ഫർള് വിടാതെ വരും, അങ്ങനെ വന്നാൽ വുദൂ സഹിയാവുന്നതല്ല. ഓക്കെ. ഹലോ ഹലോ സാറേ, ഈ ഖുശൂഉ് ഭക്തിയെ പറ്റിയിട്ട് ഒരു വിഷയം ചോദിക്കാനാണ്. ഈ ഓത്തിലും അതുപോലെ തന്നെ മറ്റ് ദിക്റുകളൊക്കെ അതിന്റെ അർത്ഥങ്ങൾ അറിയാത്തവര് ഈ നിസ്കാരത്തിൽ അവര് അവരുടെ ഖുശൂഉ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ നിസ്കാരത്തിൽ ഈ ഖുശൂഉ് കിട്ടാൻ എന്താണ് അവര് ഈ അർത്ഥമൊക്കെ അറിയാത്തവർ എന്താണ് അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ടത് എന്ന് അറിയാനാണ്. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ചോദ്യം. സഹോദരങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ഒരാളെ പറ്റിയിട്ടല്ല മൊത്തം പറയാം, നമ്മൾ മൈക്കെടുത്ത് ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ കേൾക്കുന്നുണ്ടോ എന്ന് ചോദിക്കണ്ട. നിങ്ങൾ മൈക്കെടുത്ത് അസ്സലാമലൈക്കും എന്ന് പറഞ്ഞോളി. അത് പറഞ്ഞിട്ട് ആ പറയുന്ന സമയത്ത് സ്ക്രീനിലേക്ക് നോക്കിയാൽ നമ്മളെ ആ മൈക്കടയാളത്തിൻ്റെ അവിടെ ആ സിഗ്നൽ ഇങ്ങനെ കിടക്കുന്നു കാണുന്നുണ്ടെങ്കിൽ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നാണ് അതിൻ്റെ അടയാളം. ഇനി കുറവുണ്ടെങ്കിൽ ഈ പബ്ലിക് സ്ക്രീനിൽ മുന്നിൽ നോക്കിയാൽ ആളുകൾ അടിക്കുന്നുണ്ടാവും ഇല്ല. അല്ലാതെ ഇത് എടുത്ത് പറഞ്ഞേക്ക് ഇങ്ങനെ ചില വല്ലാത്തൊരു ശല്യം തോന്നും. ഹലോ 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 കേൾക്കുണ്ടോ ഹലോ കേൾക്കുണ്ടോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നേരെ മൈക്കെടുക്കുക, അസ്സലാമു അലൈക്കും എന്ന് പറയാം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ, ചോദിച്ചോളൂ, എല്ലാരോടും അറിയുന്ന കേട്ടോ, ഒരാളോടല്ല. അപ്പോ പക്ഷെ ഈ ചോദിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ സ്ക്രീനിൽ നോക്കണം. എന്തിനാണെന്നറിയോ, കേക്ക് നിങ്ങളെ ശബ്ദം കേൾക്കുന്നില്ലെങ്കിൽ ആളുകൾ എപ്പോ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. അടയാളപ്പോ കേൾക്കുന്നില്ല എന്നുള്ളേക്ക് ചിലപ്പോൾ ചിലർ കേൾക്കുന്നില്ല അല്ലെങ്കിൽ മൈക്ക് ശബ്ദമില്ല എന്ന് എന്നെ ഇതും ഇല്ലാത്തവരിങ്ങനെ ഈ ശബ്ദം കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് കാണിക്കുന്നൊക്കെ ഉണ്ടാവും. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചെക്ക് ചെയ്താൽ ഈ കോലത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ടാവും. അതില്ലെങ്കിൽ നിങ്ങൾ അതൊന്നും കാത്തിക്കണ്ട, എടുക്കുക, സലാം പറയാം. ഈ ആലോ പറഞ്ഞ് മുണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹഫയിലുള്ളത്. നിങ്ങൾക്ക് പാട്ട് പാടാൻ വയ്ക്കൂല, എന്നാലും പറയാ, ഒരു പാട്ട് പറഞ്ഞെന്ന് അറിഞ്ഞോളി നിങ്ങൾ, അത്രയും പാട്ട് പാടാൻ വയ്യ. അപ്പൊ പാട്ട് പറയാൻ വയ്ക്കും. അപ്പോ ഷാഫി മദവിലെ ഏറ്റവും പ്രബലമായ കിതാബാണ് തുഹഫ. ഒരു മുഅ്മിനായ മനുഷ്യൻ അഭിമുഖീകരിക്കുമ്പോൾ നമ്മള് ചോദ്യം ചോദിക്കുമ്പോൾ നേരെ ഉസ്താദിനെ അഭിമുഖീകരിക്കാൻ എന്നെ പറ്റിയല്ല പറയണം കേട്ടോ, എപ്പോഴും ഏത് ചോദ്യം ചോദിക്കുമ്പോഴും നമ്മൾ ഒരു ഉസ്താദിനെ നേരിട്ട് അഭിമുഖീകരിക്കുകയും പിന്നെ ഈ മജ്ലിസിൽ കൂടിയ മുഴുവൻ ആളുകൾ, ഇപ്പം കണ്ട 360-ൽ അധികം ആളുകളുണ്ട് നമ്മുടെ മജ്ലിസിൽ, ഐഡി ഉണ്ട്, ആളുകൾ എത്രയും നന്നാക്കി തന്നെ അറിയുള്ളൂ. അപ്പോ ഈ ആളുകളൊക്കെ നമ്മുടെ മജ്ലിസിലുണ്ട്, അവരൊക്കെ വലൈക്കും അസ്സലാം സലാം അടക്കും. ഇത്രയും ആളുകൾ സലാം അടക്കിയതിന്റെ കൂലിയൊക്കെ ഈ സലാം പറഞ്ഞ് നമുക്ക് കിട്ടും. അത് കിട്ടണമെങ്കിൽ അലോ 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 അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വെള്ളത്തിലായി. മിണ്ടിക്കഴിഞ്ഞ് സലാം പറഞ്ഞാൽ പിന്നത് അസ്ഥാനത്താണെന്നാണ് തുഹഫയിലുള്ളത്, കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടല് വേണ്ടത് എന്നുള്ളതാണ് നബി മുസ്തഫ പറയുന്നത്. ആദ്യം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്, അതിന് ഒഴിവില്ലെങ്കിൽ അസ്സലാമു അലൈക്കും എന്ന് പറയാം. അപ്പൊ തന്നെ തിരി മൈക്ക് ഈ പറഞ്ഞ ഈ സിഗ്നൽ ഇങ്ങനെ ഇളകുന്നുണ്ടെങ്കിൽ ശബ്ദം കേൾക്കുന്നുണ്ട് എന്നായി. ഇല്ലെങ്കിൽ പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യും, അത് ശ്രദ്ധിച്ചാൽ മതി. അല്ലാതെ ഇത് മറ്റേ ചിലപ്പോൾ അത് വല്ലാതെ വിഷമം ആയിട്ടോ നിങ്ങളെ പറ്റി ഈ ചോദിച്ച ആളെ പറ്റിയിട്ട് വിഷമം പറയല്ല കേട്ടോ, എല്ലാവരും പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹൈറായ നല്ല കാര്യം ഉപദേശിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞതിന് അർത്ഥമാക്കേണ്ടതുള്ളൂ. ഓക്കെ, എന്തെങ്കിലും ചോദിച്ചതിന് അതിപ്പോ ബാഗിൽ തെരഞ്ഞപ്പോൾ മാറുന്നു.
ആ കോശുവ ഇട്ടാൻ വേണ്ട. അപ്പൊ നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. നാം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും, നിസ്കരിക്കുകയാണെങ്കിലും, വുദു ചെയ്യുകയാണെങ്കിലും, ദുആ ചെയ്യുകയാണെങ്കിലും, ദിക്ര ചൊല്ലുകയാണെങ്കിലും, ഖുർആൻ ഓതുകയാണെങ്കിലും, അർത്ഥം അറിയുന്നവർ അത് ചിന്തിച്ചാൽ ഖുശൂഉ കിട്ടാൻ സാധ്യതയുണ്ട്. അതിനേക്കാളൊക്കെ ഖുശൂഉ കിട്ടാൻ സാധ്യത എന്താണെന്നറിയോ? ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന ബോധം നമുക്കുണ്ടാകുക. മലിക്കുൽ ജബ്ബാറായ നമ്മളെ കൽബ് അറിയുന്ന, ഉള്ളും പുറവും അറിയുന്ന സർവശക്തനും സർവജ്ഞനുമായ, നമ്മളെ പടച്ചു പോറ്റുന്ന, ഹല്ലാഖാവുന്ന റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. അവൻ കൽപ്പിച്ച ഇബാദത്ത് എന്ന് പറയുന്ന അങ്ങേയറ്റത്തെ വണക്കമാണ് ഞാൻ ചെയ്യുന്നത് എന്ന ഓർമ്മ മാത്രം നമ്മുടെ കൽബിലുണ്ടായാൽ മതി. തീർച്ചയായും ആ ഓർമ്മ നമ്മുടെ കൽബിൽ വരുന്നിടത്തോളം കാലം നമ്മൾ പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലാവട്ടെ, മനസ്സിലാകാതിരിക്കട്ടെ, ആ റബ്ബിൻ്റെ മുന്നിൽ നിൽക്കുന്നു എന്ന ആ ബോധം നമ്മളെ ഖുശൂഉ ഉണ്ടാക്കും. ഖുശൂഉ എന്ന് പറഞ്ഞാൽ മനസ്സാന്നിധ്യം ഉണ്ടാക്കും. എൻ്റെ അവസ്ഥ ഞാൻ ഇപ്പം അറിയണത് എന്താണെന്ന് അറിഞ്ഞാൽ നല്ലത് തന്നെയാണ്. പറയുന്നത് എന്താണെന്ന് അറിഞ്ഞാൽ വളരെ നന്ന്. പക്ഷേ അവിടെയും നന്ന് എന്ന് പറയാൻ കാരണം അത് തന്നെ വഴി എന്ന് പറയാൻ പറ്റൂല. കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, അർത്ഥമറിയുന്ന ഒരാൾ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ഖുശൂഉ നഷ്ടപ്പെടാൻ അത് കാരണമാവും. അത് മനസ്സിലായി നിങ്ങൾക്ക്? ഉദാഹരണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞ സമയത്ത് അതിന്റെ അർത്ഥമാണ് ചിന്തിക്കാൻ തുടങ്ങിയവൻ. ഓ, ഈ ലോകത്തേക്ക് വരുന്നതിന് മുമ്പും ഈ ലോകത്തേക്ക് ജനിച്ചപ്പോഴും ഇന്ന് നമ്മൾ ജീവിക്കുമ്പോഴും എണ്ണിയാൽ ഒടുങ്ങാത്ത അള്ളാഹു തആല ചെയ്തു തന്ന, നമ്മുടെ ഉമ്മാന്റെ ഗർഭാശയത്തിൽ അള്ളാഹു തആല നമുക്ക് ചെയ്തു തന്ന നിഅമത്ത്, ഈ ലോകത്തേക്ക് പ്രസവിച്ചു വീണപ്പോൾ ചെയ്ത നിഅമത്ത്, ഉമ്മാന്റെ മാറിടത്തിലൂടെ നമുക്ക് മുലപ്പാല് തന്ന നിഅമത്ത്, പടപ്പുകൾക്കൊക്കെ ഉമ്മാക്കും വാപ്പാക്കും കുടുംബങ്ങൾക്കും ഒക്കെ നമ്മളോടുള്ള ഒരു കാരുണ്യം തന്ന നിഅമത്ത്, ഇങ്ങനെ അള്ളാഹുവിന്റെ നിഅമത്തിൽ ഇങ്ങനെ ചിന്തിച്ച് റഹ്മാനായ അപ്പോതിനിപ്പം വലല്ലാലീൻ ആമീൻ തബ്ബത്ത് യദാബിരാബി ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഇവൻ ഇപ്പോഴും ഇവിടെ ഉണ്ടാവും, റഹ്മാനല്ല. അപ്പൊ ഇന്നെ ഖുശൂഉ ഉണ്ടാകുമോ? അപ്പൊ അർത്ഥമറിയുക എന്ന് പറയുന്നത് ഖുശൂഉ ഉണ്ടാകാനുള്ള മാർഗം ആണ് എന്ന് പൂർണ്ണമായി പറയാൻ കഴിയില്ല. അങ്ങനെയും ഉണ്ടാവാം. അർത്ഥം അറിയുക എന്നത് ഖുശൂഉ ഉണ്ടാവാൻ ഒരു കാരണമാകാം. അതറിയട്ടെ അറിയാതിരിക്കട്ടെ, അവന്റെ മനസ്സിൽ ഖുശൂഉ ഉണ്ടാക്കുന്നത് ഏത്, ഞാൻ ആരുടെ മുന്നിലാണ് നിൽക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, ഈ ബോധം. ഹല്ലാക്കാവുന്ന, അൽബറിയുന്ന സർവശക്തനായ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്, ആ റബ്ബിനോട് നിർബന്ധമായി കൽപ്പിച്ച ഇബാദത്തിനാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊറ്റ ചിന്ത ഉണ്ടായാൽ മതി. ഖുർആൻ ഓതുകയാണെങ്കിലും അങ്ങനെ തന്നെ, ദിക്റിലാണെങ്കിലും അങ്ങനെ തന്നെ, സ്വലാത്തിലാണെങ്കിലും അങ്ങനെ തന്നെ, നിസ്കരിക്കുകയാണെങ്കിലും അങ്ങനെ തന്നെ, ഇവിടെ അർത്ഥമറിയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന ബോധം, ആരോടാണ് ഞാൻ സംവദിക്കുന്നത് എന്ന ചിന്ത, എന്റെ അവസ്ഥ, എന്നെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ റബ്ബ്, വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അവന്റെ ജീവനാഡിയെക്കാളും അവനോട് അടുത്താണ് ഞാൻ എന്ന് റബ്ബ് പറഞ്ഞ ആ റബ്ബിന്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന ഒറ്റ ഓർമ്മ. അപ്പൊ പിന്നെ നമ്മൾ നാട്ടിലത്തെ കാര്യം ചിന്തിക്കൂല, ഭാര്യന്റെ കാര്യം ചിന്തിക്കൂല, ജോലിന്റെ കാര്യം ചിന്തിക്കൂല, ചങ്ങാതിമാരുടെ കാര്യം ചിന്തിക്കൂല, ഒന്നും ചിന്തിക്കാൻ കഴിയില്ല. ഞാൻ നിൽക്കുന്നത് എന്റെ കൽബറിയുന്ന റബ്ബിന്റെ മുന്നിലാണ് എന്നൊരൊറ്റ ചിന്ത അതുണ്ടാക്കിയിരുത്തോളി. എന്നിട്ട് അർത്ഥം അറിഞ്ഞോട്ടെ അറിയാതിരുന്നോട്ടെ, അർത്ഥം അറിയണം നല്ലതന്നെ, മോശമെന്നല്ല പറഞ്ഞതിന് അർത്ഥത്തോ, അങ്ങനെ വിചാരിക്കും ചെയ്യുന്നത്, അർത്ഥം അറിയുന്നത് നല്ല തന്നെ. പക്ഷെ എന്നാലും വേണം അവിടെ ശ്രദ്ധിക്കുക, കാരണം അർത്ഥം അറിയുന്നവൻ ആ അർത്ഥത്തിൽ കൂടെ ചിന്തിച്ചു പോയാൽ ഓന്റെ ചിന്ത വേറൊരു സ്ഥലത്തും, അതുപോലെ തന്നെ ഇവന്റെ പ്രവൃത്തി വേദമൊന്നുമായി മാറും. അത് പാടില്ല. നല്ലതാണെങ്കിൽ അധികമായ അമൃതും വിഷം എന്നാണല്ലോ. ഏ മാലിക്യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമ എന്ന് പറഞ്ഞപ്പോ അർത്ഥം അറിയുന്ന ആള് മഹ്ശറ ഇങ്ങനെ കൽബിനോട് കണ്ടു. അത് അവിടുന്ന് റബ്ബ് സുബ്ഹാനഹു തആല ചോദിക്കുന്നതും എല്ലാവരും പേടിച്ച് വിറച്ച് നിശബ്ദരായി നിൽക്കുന്നതും കിതാബുകൾ നൽകപ്പെടുന്നതും ഹിസാബ് എടുക്കുന്നതും നന്മ തിന്മ തൂക്കുന്നതും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പലർക്ക് വേണ്ടിയിട്ടും ഷഫാഅത്ത് ചെയ്യുന്നതും ലിവാൽ ഹംദിന്റെ കീഴിൽ ഒരുമിച്ച് കൂടുന്നതും ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കുന്നതും അർശിന്റെ ചോട്ടിൽ നിൽക്കുന്നതും ഇതൊക്കെ അങ്ങനെ. പിന്നെ ഓൻ എവിടെ എത്തിയിട്ടുണ്ടാവും? ഒടുവിലത്തെയകത്ത് മസീദ് ദജ്ജാൽ പറയുമ്പോഴും ആ അവിടെ ഉണ്ടാകുക. പിന്നെ ഓൻ ഖുശൂഉ ഉണ്ടാവുമോ? അപ്പൊ ഖുശൂഉ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ മനസ്സിനെ കൊണ്ടുവരിക, എവിടെയുള്ളത് അവിടെ നിൽക്കാർത്ഥം, ഈ ഒറ്റ ചിന്തയുണ്ടാകുക, ഞാൻ എൻ്റെ റബ്ബിന്റെ മുന്നിലാണ്, റബ്ബ് എന്റെ കൽബ് കാണുന്നുണ്ട്, അവനോടാണ് ഞാൻ, അവനെ ഇബാദത്ത് ചെയ്യാണ് എന്നൊരു ചിന്ത ഉണ്ടായാൽ തന്നെ ഖുശൂഉ ഉണ്ടാകാനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചു പോകും മനസ്സ്, വ്യതിചലിച്ചു പോകുമ്പോൾ അവിടത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരാൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഓക്കെ. ഹലോ, അതെ.
വേഗം ചോദിക്കുക ഉസ്താദ്, കുറച്ച് സമയം കൂടി, ഇനി 25 മിനിറ്റ് ഉണ്ടാവുള്ളൂ ഉസ്താദ് പറഞ്ഞ സമയത്തിന്. പെട്ടെന്ന് കൈപ്പൊക്കുക, അല്ലെങ്കിലാണ് ഒരുപാട് ആളുകൾ കുറച്ച് സമയമാകുമ്പോൾ ഇനി ലാസ്റ്റ് വരും എല്ലാവരും. പെട്ടെന്ന് കൈപ്പൊക്കുക, ചോദിക്കുക, മറുപടി ഉസ്താദ് പറയും, മൈക്ക് വിട്ടു. അസ്സലാമലൈക്കും. 756 എന്നുള്ള ഐഡിയുള്ള ആള് മൈക്ക് എടുക്കാത്തത് കൊണ്ടാണ് ഞാൻ മൈക്ക് എടുത്തത്. എനിക്കുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ, ഈ തല തടകുന്നതിനെ പറ്റി ഉസ്താദ് പറഞ്ഞപ്പോ, ഇൻകാന ലഹു ഷാറുൻ യങ്കലിബു, മറിഞ്ഞു വീഴുന്ന മുടി ഉണ്ടെങ്കിൽ തിരിച്ച് കൈ കൊണ്ടുവരണം എന്നാണ്. അപ്പോ പെരടി വരെ മാത്രമുള്ള ഒരാൾക്ക് മറിഞ്ഞു വീഴാൻ മാത്രം വലിയ മുടി ഉണ്ടാവൂല. നേരത്തെ പറഞ്ഞ പോലെ 0 അതല്ലെങ്കിൽ 1 അല്ലെങ്കിൽ 2 ഒക്കെ ആണെങ്കിൽ മറിഞ്ഞു വീഴുന്ന മുടി ആയിരിക്കൂല. പിന്നെ അതേപോലെ പെരടിയിലേക്കാണ് താഴ്ന്ന മുടി സ്ത്രീകൾക്കൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് മറിഞ്ഞു വീഴും, മറിഞ്ഞു വീഴുന്ന മുടിയാണ്. അതിന്റെ മേലും തടകേണ്ടത് ഉണ്ടോ, അത് സുന്നത്തുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചത്. സ്ത്രീകളുടെ ആവുമ്പോ അതിന്റെ മറുഭാഗം തടകുക എന്നതൊരു രക്ഷയാണല്ലോ, തിരിച്ചു കൊണ്ടുവരുന്നതിന് കൊണ്ടുള്ള ഉദ്ദേശം. അതൊന്ന് വിശദീകരിച്ചാൽ നന്നായിരുന്നു. അസ്സലാം വലൈക്കും. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. അതെ, അങ്ങോട്ട് കൊണ്ടുപോവൽ എല്ലാവർക്കും സുന്നത്താണ്. മുടിയുള്ളവർക്കും തീരെ മുടി ഇല്ലാത്തവർക്കും വലിയ മുടി ഉള്ളവർക്കും ഒക്കെ പെരടി വരെ കൊണ്ടുപോകൽ സുന്നത്താണ്. പെരടിയിൽ നിന്നും തിരിച്ച് മുന്നോട്ട് കൊണ്ടുവരൽ സുന്നത്ത്. ഈ കൈവിരലിനൊപ്പം മറിയുന്ന മുടി ഉണ്ടെങ്കിലേ സുന്നത്തുള്ളൂ. അപ്പൊ തീരെ മുടിയില്ലാത്തവർക്ക് കൈവരലിനൊപ്പം മറിയുന്ന മുടി ഉണ്ടാവില്ലല്ലോ. വലിയ സ്ത്രീകളെ മുടി പോലത്തെ വലിയ മുടിയാണെങ്കിലും അതും ഈ വിരലിനൊപ്പം മറിയില്ല. അപ്പൊ അത് തിരിച്ചു കൊണ്ടുവരൽ അവരെ സംബന്ധിച്ച് സുന്നത്തില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോ തീരെ മുടിയില്ലാത്തവരാണെങ്കിലും വലിയ മുടിയായിട്ട് വിരൽ അങ്ങോട്ട് കൊണ്ടുപോയ വിരൽ തിരിച്ചതുപോലെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഇങ്ങേ പുറം മുടി മറിയില്ലല്ലോ വലിയ മുടിയാവുമ്പോൾ. അങ്ങനെ മറിയുന്നെങ്കിൽ അവർ തിരിച്ചു കൊണ്ടുവരണ്ട, അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അതാ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മളെ ഇബ്നു തൈമിയന്റെ ഖബർ കെട്ടിപ്പൊക്കിയതായിട്ടൊരു പിന്നെ ജാറത്തിന്റെ ഫോട്ടോ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോ ഇബ്നു തൈമിയന്റെ ഖബർ കെട്ടിപ്പൊക്കിയതിന് തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ് നമുക്ക് അറിയേണ്ടത്. കാരണം അത് വല്ലാതെ അത് പ്രചരിക്കുന്നുണ്ട്. അപ്പൊ അത് സത്യമാണോ അല്ലേ? സുഹൃത്തെ, വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കൂ. ആശയപരമായ ചോദ്യങ്ങളല്ല ഇപ്പൊ ചോദിക്കേണ്ടത്. ധാരാളം ആളുകൾ ഉസ്താദിൽ നിന്ന് ഫിഖ് മസ്അല പഠിക്കാൻ വേണ്ടി വളരെ താല്പര്യത്തോടു കൂടി ഇരിക്കുന്ന സമയമാണ്. നിങ്ങൾക്ക് ആശയ പിന്നെ സംവാദ സമയത്ത് നിങ്ങൾ വന്നാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട്, ആ സഹോദരനോട് മാത്രമല്ല എല്ലാ സഹോദരങ്ങളോടും പറയുന്നത്. നമുക്ക് ഇപ്പൊ നിങ്ങൾ ചോദിച്ചതിന് മറുപടി പറഞ്ഞുകൂടായിയല്ല. നമ്മളെ ഈ എസ് ജി വിയിൽ ഒരു നിളാമുണ്ട്, ഒരു ക്രമം, ഇന്ന സമയത്ത് ഇന്നത് എന്ന് പറഞ്ഞിട്ട്. അപ്പോ രാവിലെ മുതൽ ആ ദിക്റും മൗലിദും കഴിഞ്ഞ് ദുആ ചെയ്തോടെ മുതൽ ഖുർആൻ ഓതു പഠിക്കാൻ പഠിക്കുക. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഫിഖ് ക്ലാസ്, അതുപോലെ തന്നെ അഖീദ ക്ലാസ്, ഇപ്പോ ഫിഖ് ദർസ്, ഇങ്ങനെ അതിൻ്റെ ഒരു ക്രമമാണത്. ഈ ക്രമം പാലിച്ചുകൊണ്ട് ഇനി വൈകുന്നേരമായാൽ നാട്ടിൽ നിന്ന് ലൈവ് ഉണ്ടാവും മിക്ക ദിവസങ്ങളിലും. ആ ലൈവ് സമയത്ത് ലൈവ് കഴിഞ്ഞാൽ പിന്നെ രാത്രി വൈകി ഹദ്ദാദിലേക്ക് പ്രവേശിക്കുന്ന സമയം വരെ ആശയ സംവാദത്തിനാണ്. ആ സമയത്ത് നിങ്ങൾ ഏത് വന്ന് ചോദിച്ചോളൂ. അത് നമ്മളൊരു സംഗതി, ഒരു തെർത്തീപാക്കിയാൽ ആ തെർത്തീപ് പാലിക്കലാണ് അതിന്റെ അദബ്. അല്ലാതെ നിങ്ങൾ ഇടക്ക് വന്ന് ചോദിക്കുന്നതുകൊണ്ട് നിങ്ങളോട് വിരോധം ഉണ്ടായിട്ടോ നമുക്ക് പറഞ്ഞു തന്നൂടായോ അല്ല. അപ്പൊ നമ്മൾ ഈ നിളാമും തെർത്തീപും പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തിനോട്, അതുപോലെ വേറെയെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ, നിങ്ങളെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു രാത്രി ആശയ ചർച്ച സമയത്തേക്ക്. ഇപ്പോ നമുക്ക് ഫിഖ് സംബന്ധമായ കാര്യങ്ങൾ
ചോദിക്കാനും അത് പഠിക്കാനുള്ള, ഇപ്പൊ ഫിഖ് ദർസാണല്ലോ നടന്നത്, അതിൽ സംബന്ധിച്ച് തന്നെ ചോദിക്കുക. അതിൽ അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമുള്ള കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇൻഷാല്ലാ രാത്രി ആശയസംവാദ സമയത്ത് വന്നോളൂ, ആയത് കാര്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. എങ്ങനെയാണോ നിങ്ങൾ ചോദിക്കുന്നത് ആ നിലക്കൊക്കെ നിങ്ങൾക്ക് ഷാഫിയും കാഫിയുമായ ജവാബ് പറയാൻ ഉസ്താദന്മാരുടെ ഒരു നേരെ തന്നെ ഇവിടെ ഉണ്ട്. അള്ളാഹു തആല നമുക്കൊക്കെ സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകുകയും അത് അംഗീകരിക്കാനുള്ള സൗഭാഗ്യം തരികയും ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബാക്കി സുഹൃത്തുക്കൾ മൈക്കിലേക്ക് വന്നോളൂ, ഞാൻ മൈക്ക് വിട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ ഉസ്താദ്. അയാളിവിടെ എഴുതി കാണിക്കുന്നുണ്ട്, അയാൾക്ക് രാത്രി വരാൻ പറ്റൂല, അയാളെ സിനിമയാണ്, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. അപ്പൊ അതൊന്നും നമുക്ക് ചെറിയ നിലക്ക് പരിഗണിക്കാന്നുണ്ട് ഈ പ്രൊഡക്റ്റ്. പക്ഷെ ഇനി ഉസ്താദ് പറഞ്ഞതുപോലെ എല്ലാവരും വിഷയത്തിൽ ഒതുങ്ങി എന്ന് മാത്രം ചോദിക്കാൻ ശ്രമിക്കുക. ഇത്തരം കുറഞ്ഞ ആളുകളും ഇവിടെ എത്തിപ്പെടാറുണ്ട്. അവർക്ക് രാത്രി സൗകര്യപ്പെടില്ല, അവരുടെ ഓഫീസിന്നോ ജോലി സ്ഥലത്തുനിന്നോ ഒക്കെ കയറി ചോദിക്കുകയായിരിക്കും. എന്നാലും കഴിയുന്നിടത്തോളം എല്ലാവരും ഈ വിഷയത്തിൽ തന്നെ ഒതുങ്ങി എന്തുകൊണ്ടുള്ള ചോദ്യമായിരിക്കണം ഉസ്താദ് പറഞ്ഞതുപോലെ ചെയ്യേണ്ടത്. ഉസ്താദിന് അസൗകര്യമില്ലെങ്കിൽ അതിന് ഒരു മറുപടി കൊടുത്താൽ ഉപകാരമായിരിക്കും. അതാണല്ലേ കൊടുത്തുള്ള സമ്മതം തോന്നുന്നു. ഓക്കെ, ഞാൻ മൈക്കൂട്ടു. ഉസ്താദ് തന്നെ കൊടുക്കായിരുന്നു നല്ലത്. അതായിരിക്കും എല്ലാവരും ആഗ്രഹം. അതാണ് ഇബ്നു തൈമിയ്യന്റെ ഖബർ ദമ്മിഷ്കിലെ ഒരു ഭാഗത്ത് അത് കെട്ടിപ്പൊക്കിയതായിട്ടുള്ള ചിത്രങ്ങളും കാര്യങ്ങളും റിപ്പോർട്ടുകളൊക്കെ തന്നെ നമുക്ക് സൈറ്റുകളിലൊക്കെ തന്നെ കാണാൻ പറ്റുന്ന കാര്യമാണ്. അത് നിഷേധിച്ചതായിട്ട് ആരും കേട്ടിട്ടില്ല ഇതുവരെ. ഇബ്നു തൈമിയ്യന്റേത് അതുപോലെ തന്നെ വേറെയും കുറെ ആളുകളുണ്ട്. ഇബ്നു കസീറൊക്കെ ആ ഭാഗത്ത് തന്നെയാണ്, ഏകദേശം അടുത്താണെന്നുള്ളതാണ് കിതാബ് എന്നൊക്കെ തിരിയുന്നത്. പിന്നെ ഈ ഇടക്ക് തന്നെ അത് കേട്ടിട്ടുണ്ടായിരുന്നു, അത് പിന്നെ ഇബ്നു തൈമിയ്യന്റെ ഖബർ കെട്ടിപ്പൊക്കിയതായിട്ടുള്ള ഒരു ചിത്രങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എത്രമാത്രം അത് ശരിയാണോ അല്ലേ എന്നുള്ളത് അവിടുത്തുകാരെ ആരെങ്കിലും പോയ ആളുകളോ കണ്ട പരിചയമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വരാവുന്നതാണ്. എനിക്ക് എത്ര അതിനെ പറ്റി എന്റെ അടുത്ത് വിവരമുള്ളൂ. ഓക്കെ, അങ്ങനെ അതത്രേ ഉള്ളൂ. അത് പഠിക്കേണ്ട വിഷയം തന്നെയാണ്, സംശയം ഉണ്ടെങ്കിൽ തീർക്കേണ്ടതാണ്. എനിക്കതിനെ പറ്റിയിട്ട് കൂടുതൽ വിവരമില്ല, ഞാൻ അങ്ങനത്തെ സൈറ്റുകളിലൊന്നും പൊതുവെ പോയിട്ട് നോക്കുന്ന ആളുമല്ല. അതേസമയത്ത് പത്രത്തിലൊക്കെ പണ്ട് വന്നിരുന്നു മൗലാന മൗദൂദി സാഹിബിന്റെ മക്ബറ പാകിസ്ഥാനിൽ കാര്യമായി ജാറമായി കെട്ടുകയും അവിടെ സ്ഥിരമായി ഓത്തും സിയാറത്തും നേർച്ചയും ഒക്കെ വരാറുണ്ട് എന്നും വഫാത്തായ സമയത്ത് തന്നെ കുടുംബങ്ങളും അവിടുത്തെ പാകിസ്ഥാൻ ജമാഅത്തെ ഇസ്ലാമിയും തമ്മിൽ വലിയ തർക്കം നടന്നു, കുടുംബസ്ഥലത്ത് വെക്കണം എന്നും അല്ല അവിടെ പ്രധാനപ്പെട്ട ഒരു പള്ളി ഖബർസ്ഥാനിൽ വെക്കണമെന്നും, കാരണം ഇതിൻ ഖബറുകൾ വരുന്ന നേർച്ച വരുമാനങ്ങൾ ആർക്കാണ്, കുടുംബത്തിനാണോ അതല്ല ജമാഅത്തെ ഇസ്ലാമിക്കാണോ എടുക്കേണ്ടത് എന്നൊക്കെയുള്ള തർക്കങ്ങൾ വരികയും ഇന്നും അവിടെ ജാറമായി കെട്ടി അവിടെ സിയാറത്തും നേർച്ച വരുമൊക്കെ ഉണ്ട് എന്ന് പത്രങ്ങളൊക്കെ പറയുകയും അത് ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞിരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിക്ക് അത് വലിയ, നമ്മളെ നാട്ടിലെ ജമാഅത്തെ ഇസ്ലാമിക്ക് വലിയ പൊറുതിയോടും വിഷമമൊക്കെ ഉണ്ടായി, പക്ഷെ സംഗതി പാകിസ്ഥാനിൽ നടക്കുന്നുണ്ട് എന്നതുപോലെ ഇവിടെയും ഉണ്ടാവാം. ഡമസ്കസിലൊക്കെ അങ്ങനെയാണ്, മഹാന്മാരാണെന്ന് വിചാരിക്കപ്പെടുന്ന മഹാന്മാരായ ആലിമീങ്ങള് അതുപോലെ തന്നെ ഔലിയാക്കള് സ്വാലിഹീങ്ങളൊക്കെ മരണപ്പെട്ടാൽ അവരുടെ കബറിന്റെ അവിടെ ജാറങ്ങൾ കെട്ടുകയും സിയാറത്ത് ചെയ്യുകയും മറ്റുമൊക്കെ ഇന്നും നിലവിലുണ്ട്. ഈജിപ്ത് അതുപോലത്തെ അധികം മുസ്ലിം രാജ്യങ്ങളിൽപ്പെട്ട അധിക സ്ഥലങ്ങളിലും ഇന്നും അത് ഉണ്ട്. ആ കൂട്ടത്തിൽ ദമസ്കുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങളാവുമ്പം അവിടെ അതുണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ എനിക്കതിനെ പറ്റിയിട്ടൊന്നും കൃത്യമായിട്ട് അറിവില്ല. അതിപ്പോ നമ്മളെ വിഷയമായിട്ട് കാര്യമായിട്ട് അതിന് ബന്ധമില്ലല്ലോ. ഓക്കെ, ഞാൻ മൈക്കൂട്ടു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് ഉസ്താദ്, ജസാകല്ലാഹു ഖൈർ. ഉസ്താദിൻ്റെ ദൈവത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകരിക്കുന്നുണ്ട്. ഈദിനായ ഇന്ന് ഞാൻ തന്നെ ഹറമിൽ വെച്ചുകൊണ്ട് പ്രത്യേകം ഇജാബത്ത് കിട്ടുന്ന സ്ഥലങ്ങളിലൊക്കെ വെച്ചിട്ട് ഉസ്താദിനും നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും പ്രത്യേകം ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു കബൂൽ ചെയ്യുമാറട്ടെ. ചോദ്യം ഉസ്താദെ, നമ്മൾ നാടുകളിൽ ഒരുപാട് കുളത്തിലും
പുഴയിലും തോട്ടിലൊക്കെ ചാടി മറിഞ്ഞ് വരുന്ന ആളുകളാണ്. പക്ഷെ വെള്ളം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന, വെള്ളമില്ലാത്തതിൻ്റെ പേരിൽ പരീക്ഷിക്കപ്പെടുന്ന ആളുകളാണ് നമ്മൾ പ്രവാസികൾ. എന്നാൽ വെള്ളം വരുന്ന സമയത്ത് ചില ചില കുപ്പികളിലും കാനുകളിലൊക്കെ ആക്കിയിട്ട് വെള്ളം പിടിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ നിസ്കാരത്തിനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒതു ചെയ്യുന്നത്. അങ്ങനെ ഉള്ള അതിനെക്കുറിച്ചൊന്ന് ഉസ്താദ്, അത് ശരിയാകുമോ? അത് വല്ല തകരാറുകളുണ്ടോ? അതേസമയത്ത് തന്നെ ഹർമിൻ്റെ പരിസരത്തൊക്കെ കാണാൻ ബുദ്ധിമുട്ട്, വെള്ളത്തിന് ടോയ്ലറ്റിലൊക്കെ ടൈറ്റായിട്ട് വരുന്ന സമയത്ത് ഒരു റിയാലിന് മയസായൊക്കെ വാങ്ങിയിട്ട് പെട്ടെന്ന് അതുകൊണ്ട് ഉതുണ്ടാക്കുന്ന ഒരു സമ്പ്രദായം കാണുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ആ കാര്യങ്ങളൊന്ന് ഉസ്താദിന് വിശദീകരിച്ചാൽ സന്തോഷമായിരുന്നു. അല്ലാഹു തആല ഖൈർ നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കൊക്കെ ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. നമ്മുടെ ദുആ അല്ലാഹു തആല കബൂലാക്കുമാറാകട്ടെ. നമ്മൾ തമ്മിലുള്ള ബന്ധം അതാണ്. എല്ലാവരും, എല്ലാ മുഅ്മിനീങ്ങളും പരസ്പരം ദുആ ചെയ്യുക. ആ ദുആക്കുള്ളൊരു കാരണം എന്നുള്ള നിലക്കാണ് ഇപ്പം നമ്മൾ ഈ ഈ ബന്ധപ്പെടുന്ന ഒക്കെ. അപ്പോൾ വെള്ളം കുറച്ചുപയോഗിക്കുക എന്ന് പറയുന്നതാണ് മഹത്വം, അതാണ് ബഹുമാനം. വെള്ളം കണ്ടമാനം ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരിക്കലും പുണ്യത്തിൻ്റെ അടയാളമല്ല. ബഹുമാനപ്പെട്ട മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ വളരെ ശക്തിയായി ഊന്നി പറഞ്ഞത് കാണാം, കൂടുതൽ വെള്ളം ഉപയോഗിക്കുക എന്ന് പറയുന്നത് അതൊരു മഹത്വമല്ല. കാരണം ഹബീബായ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വായ വെള്ളം കൊണ്ട് കുളിക്കുമായിരുന്നു. ഫർളായ കുളി ഒരു സ്വായ വെള്ളം കൊണ്ട് കുളിക്കുമായിരുന്നു. എത്ര നമ്മൾ ഫിത്ര സക്കാത്ത് കൊടുക്കാൻ കൊടുക്കുന്ന അളവാണല്ലോ ഇപ്പൊ ഒരു സ്വായ എന്ന് പറയുന്നത്. ഈ ഇത്രയും ഒരു സ്വായ ഉള്ളതുകൊണ്ട് അവിടുന്ന് കുളിക്കണമെങ്കിൽ ശരീരത്തിലും അതുപോലെ തന്നെ തലയിലും താടിയിലുമൊക്കെ നല്ല മുടിയും ഒക്കെ ഉള്ള ഒത്ത നല്ലൊരു ശരീരം, ആ ശരീരത്തിൽ ഫർളായ കുളി കുളിക്കാൻ ഒരു സ്വായ വെള്ളം ഉപയോഗിക്കുമായിരുന്നു. അതുപോലെ തന്നെ ആ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുളു ചെയ്യാൻ ഒരു മുദ്ദു വെള്ളം ഉപയോഗിക്കുമായിരുന്നു. അതിൽ പറഞ്ഞ എല്ലാ സുന്നത്തുകളും എടുത്തുകൊണ്ട്, മുമ്മൂന്ന് പ്രാവശ്യമാക്കുക, തേച്ചുരക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ സുന്നത്തുകളും എടുത്തുകൊണ്ട് ഒരു മുദ്ദു വെള്ളം കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണമായി വുളു ചെയ്തിരുന്നു. അത് ശീലമാണ്. നമുക്ക് ആ ശീലമല്ല. എന്തുകൊണ്ട്? കാരണം നമ്മളുടെ അവിടെ നാട്ടിൽ ഇഷ്ടംപോലെ തോടുകളും പുഴകളും കുളങ്ങളും സുലഭമായി വെള്ളം ലഭിക്കുന്ന കിണറുകളും ധാരാളം ഉള്ളതുകൊണ്ട് നാം ചെറുപ്പത്തിൽ അത് ശീലിച്ചിട്ടില്ല. അതാണ് നമുക്ക് അല്പം പ്രയാസം അനുഭവപ്പെടുന്നത്. എങ്കിലും നാം മനഃപൂർവ്വം അത് ശീലിക്കാൻ ശ്രമിക്കണം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, കണ്ടമാനം വെള്ളം ഉപയോഗിക്കൽ ഒരു നിലക്കും പുണ്യമല്ല, വെള്ളം കുറച്ചുപയോഗിക്കുന്നതാണ് പുണ്യം എന്ന് മനസ്സിലാക്കി ഒരു റിയാലിന്റെ മോയസഹ അര ലിറ്റർ വെള്ളം ഉണ്ടാവും. ഈ അര ലിറ്റർ വെള്ളം കൊണ്ട് ഫർദും സുന്നത്തും എടുത്തുകൊണ്ട് വുളു ചെയ്യാൻ കഴിയും ശ്രദ്ധിച്ചാൽ. അതില്ല, രണ്ടിനൂടി തയ്യില്ലെങ്കിൽ ഫർദ് മാത്രം എടുത്തുകൊണ്ട് വുളു ചെയ്യാം. എടുത്തു വെച്ച വെള്ളം കൊണ്ട് വുളു ചെയ്യാം. പക്ഷേ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കുടിക്കാൻ വേണ്ടി നിർണയിച്ചു വെച്ച വെള്ളത്തിൽ നിന്നിട്ട് വുളു ചെയ്യൽ ഹറാമാണ്. അതുപോലെ തന്നെ പൊതു മുസബ്ബലായിട്ടോ വഖഫായിട്ടോ വുളു ചെയ്യാൻ വേണ്ടി വെച്ച വെള്ളത്തിൽ നിന്ന് നാം ശേഖരിച്ച് കൊണ്ടുപോകൽ അത് ഹറാമാണ്. ഇത് പലരും നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട്. ഉദാഹരണം, വെള്ളം ലൈനിൽ ഇല്ലാതെ, വലതിയുടെ വെള്ള സപ്ലൈ ഇല്ലാത്ത സമയത്ത് വെള്ളക്ഷാമം അനുഭവപ്പെടുമ്പോൾ പള്ളികളിൽ അവിടെ വരുന്ന ആളുകൾക്ക് വുളു ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഹമ്മാമിൽ വെള്ളം ശേഖരിച്ചിട്ടുണ്ടാവും. ഇത് നിസ്കാരത്തിൻ്റെ ടൈം ബാങ്ക് വിളിക്കുന്ന സമയത്ത് തുറന്നിടുകയും നിസ്കാരം ജമാഅത്ത് കഴിഞ്ഞ് ആളുകൾ പിരിഞ്ഞാൽ അടക്കുകയും ചെയ്യും. ഈ സമയത്ത്, ഈ തുറക്കുന്ന സമയത്ത് ക്യാനിലും കുപ്പിയിലും മറ്റ് പാത്രങ്ങളിലും വെള്ളം ശേഖരിച്ച് കൊണ്ടുപോയി നമ്മുടെ റൂമിൽ സൂക്ഷിക്കുകയും നമ്മുടെ കുളി വുളു പോലെയുള്ള ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കുകയും ചെയ്യുന്നത് കടുത്ത ഹറാമാണ്. വുളു സഹിയാകും, അത് വേറെ വിഷയം. കുളി സഹിയാവും, അതും വേറെ വിഷയം. പക്ഷെ ചെയ്തത് കടുത്ത ഹറാമാണ്. പലരും അത് ചെയ്യുന്നുണ്ട്, ചെയ്യാൻ പാടില്ല. വേറെ കാശ് കൊടുത്ത് വെള്ളം വാങ്ങാൻ പറ്റുമെങ്കിൽ കാശ് കൊടുത്ത് വെള്ളം വാങ്ങാം, അതിന് സാമ്പത്തികമായ ശേഷി ഇല്ലെങ്കിൽ തയമം ചെയ്യുക. എന്നാലും ഈ പള്ളിയിൽ വരുന്നവർക്ക് വുളു ചെയ്യാൻ വേണ്ടി
അവിടുത്തെ മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടിയിട്ട് മുസബ്ബലായ വെള്ളമാണ് ഈ പള്ളികളിലൊക്കെ ഉള്ളത്. ആ വെള്ളത്തിൽ നിന്ന് അവിടെ വെച്ച് നമുക്ക് മലമൂത്ര വിസർജനം ചെയ്താൽ വൃത്തിയാക്കാം, വുദു ചെയ്യാം, കുളിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ കുളിക്കാം. പക്ഷേ അവിടെ നിന്ന് പാത്രത്തിൽ കുപ്പിയിലോ കാനിലോ മറ്റോ വെള്ളം ശേഖരിച്ച് കൊണ്ടു നോക്കൽ ഹറാമാണ്. അതുപോലെ ഹറമിൽ കുടിക്കാൻ ഡിഷുർബി ഫക്കത്ത് എന്ന് ബോർഡ് എഴുതി വെച്ചിട്ട് പല സ്ഥലത്തും ഹറമിൻ്റെ ഉള്ളിൽ വെള്ളമുണ്ട്. അവിടെ ഒരു കാരണവശാലും വുദു എടുക്കാൻ പാടില്ല, ഹറാമാണ്. പലരും ചെയ്യുന്ന ഒന്ന് പുറത്തിറങ്ങിയിട്ട് അമ്മാമാത്തിൽ പോയി മൂത്രമൊഴിച്ച് വുദു എടുക്കാൻ മടിച്ചിട്ട് വുദു എടുക്കൽ നിർബന്ധമാണ്. അപ്പൊ പിന്നെന്താക്കുക, ഈ കുടിക്കാൻ വേണ്ടിയിട്ട് വെച്ച ലിഷുർബി ഫക്കത്തിൽ കുടിക്കാൻ മാത്രം എന്ന് ബോർഡ് വെച്ച ഈ സ്ഥലത്ത് നിന്ന് വെള്ളമെടുത്ത് വുദു ചെയ്യുന്നു, കടുത്ത ഹറാമാണ്. അത് നമ്മൾ വർത്തകം സൂക്ഷിക്കണം. വെള്ളം ഇല്ലെങ്കിൽ തയമം ചെയ്ത് നിസ്കരിക്കാനാണ് പറഞ്ഞു. ഓക്കെ, മൈക്കോട്ട്. െ കുറിച്ച് അറിയാൻ വേണ്ടിട്ടാണ്. സാധാരണ ചില മയ്യത്തുകളൊക്കെ ഒന്നിലധികം ജമാഅത്തുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ ഫർള് എങ്ങനെയാണ് അതിന്റെ വീടാ? അങ്ങനെ ഒന്നാമത്തെ നിസ്കരിച്ചാൽ തന്നെ ഫർള് വീടോ അതല്ല രണ്ട് മൂന്നൊക്കെ ഫർള് തന്നെ പെടുമോ? ചില സമയങ്ങളിൽ പെണ്ണുങ്ങളും സ്ത്രീകളും വീട്ടിൽ നിസ്കരിക്കുന്ന ഇപ്പോൾ അടുത്ത കാലത്തേക്ക് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സ്ത്രീകൾ നിസ്കരിക്കുന്നത് അതിന്റെ ഫർള് പെടുമോ എന്നുള്ള അറിയാൻ വേണ്ടിട്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. മയ്യത്ത് നിസ്കാരം ഫർള് കിഫായത്താണ്. മയ്യത്ത് നിസ്കാരം ഫർള് കിഫായത്താണ് എന്ന് പറഞ്ഞാൽ മുസ്ലിം ഉമ്മത്തിൽ പെട്ട ഒരു മുസ്ലിമായ ആണോ പെണ്ണോ മരണപ്പെട്ടാൽ ഏത് പ്രദേശത്താണോ മരണപ്പെട്ടതെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളായ ആളുകളുടെ മേൽ നിസ്കാരം ഫർളാണ്. ഇതിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ മുസ്ലിമീങ്ങളായ മനുഷ്യർ ഈ മയ്യത്തിന്റെ മേൽ നിസ്കരിച്ചാൽ ആ മൂന്നാള് ആണ് നിസ്കരിച്ചെങ്കിൽ ആ മൂന്നാൾക്ക് ഫർള് നിസ്കരിച്ച കൂലിയിട്ടു. ബാക്കി മുസ്ലിംകളെല്ലാം ഫർള് നിസ്കരിച്ചില്ല എന്ന കുറ്റത്തിൽ നിന്ന് ഒഴിവാവും, കുറ്റം കിട്ടൂല. അതേസമയത്ത് എല്ലാവരും നിസ്കരിച്ച എല്ലാവർക്കും ഫർളിന്റെ കൂലിയിട്ടു. മൂന്നാള് നിസ്കരിച്ച ഫർള് വീടിയില്ല, അല്ലെങ്കിൽ രണ്ടാൾ നിസ്കരിച്ചവൻ ഫർള് വീടിയില്ല, അല്ലെങ്കിൽ ഒരാൾ നിസ്കരിച്ചവൻ ഫർള് വീടിയില്ലേ, ഫർള് വീടിയ പിന്നെ എങ്ങനെ ബാക്കിയുള്ളവർ? ബാക്കി ഉള്ളവർ ഒരു ജമാഅത്ത് കഴിഞ്ഞാൽ അടുത്ത ജമാഅത്തായി വീണ്ടും നിസ്കരിക്കൽ സുന്നത്താണ്. നിസ്കരിച്ചാൽ അവർക്ക് ഫർളിന്റെ കൂലി കിട്ടും. 25 വട്ടം മടക്കി വീണ്ടും 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 പുതിയ 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 ആളുകൾ വരുന്നു, അവർ നിസ്കരിക്കുന്നു, അത് കഴിഞ്ഞ് വീണ്ടും വരുന്നു, അവർ നിസ്കരിക്കുന്നു. ഇവർക്കൊക്കെ വീണ്ടും വീണ്ടും വരുന്നവർക്ക് നിസ്കരിക്കൽ എന്ന വിധി എന്താണ്? സുന്നത്താണ്. നിസ്കരിച്ചാലോ കിട്ടുന്ന കൂലി ഫർളിന്റെ കൂലിയാണ്. അതുപോലെ പുരുഷനും സ്ത്രീയും ഉള്ളിടത്ത് സ്ത്രീ മാത്രം നിസ്കരിച്ചാൽ ഫർള് വീടുന്നതല്ല, പുരുഷൻ തന്നെ നിസ്കരിക്കണമെങ്കിലേ ഫർള് വീടൂ. അങ്ങനെ പുരുഷൻ നിസ്കരിച്ച് ഫർള് വീടിയാൽ അതിന്റെ കൂടെ നിസ്കരിക്കുകയാണെങ്കിലും അതിന്റെ ശേഷം നിസ്കരിക്കുകയാണെങ്കിലും പെണ്ണുങ്ങൾക്ക് സുന്നത്തുണ്ട്. സുന്നത്ത് നിസ്കരിച്ചാൽ അവർക്ക് ചെയ്താൽ ഫർളിന്റെ കൂലി കിട്ടും. ചെയ്യൽ എന്താണ്? സുന്നത്തേ ഉള്ളൂ. ചെയ്താൽ കിട്ടുന്നത് ഫർള് കിഫായത്തിന്റെ, അതായത് മയ്യത്ത് നിസ്കാരം മുസ്ലിം ഉമ്മത്തിന്റെ മേൽ ഫർള് കിഫായ. അത് ചെയ്യുന്നവർക്കൊക്കെ കിട്ടുക കൂലി ഫർള് കിഫായത്തിന്റെ കൂലി തന്നെ. പക്ഷേ കുറച്ചാൾ ചെയ്താൽ ഫർള് വീടി, ബാക്കിയുള്ളവർക്കൊക്കെ ചെയ്യൽ സുന്നത്താ. സുന്നത്ത് ചെയ്താൽ സുന്നത്തിന്റെ കൂലി അല്ല കിട്ടുന്നത്, ചെയ്യൽ സുന്നത്താ. ചെയ്താൽ അത് ചെയ്തത് ഫർളായിട്ട് തന്നെ പരിഗണിക്കപ്പെടും, കൂലി കിട്ടും. ഓക്കെ. അസ്സലാമു അലൈക്കും ഉസ്താദ്. തക്ബീറത്തുൽ ഇഹ്റാം പതുക്കെ മനസ്സിൽ കരുതിയാൽ മതിയോ, അതോ വാക്കുകളായിട്ട് ഉച്ചരിക്കണോ? ഓരോ വാക്കുകൾ അല്ലാഹു അക്ബർ എന്നുള്ളത് ഉച്ചരിക്കണോ അതോ മനസ്സിൽ കരുതിയാൽ മതിയോ, അതോ അല്ലെങ്കിൽ മെല്ലെ പതുക്കെ അല്ലാഹു അക്ബർ ഇങ്ങനെ ചൊല്ലിയാൽ മതിയോ? അങ്ങനെയാണ് അതിൻ്റെ രീതി എന്ന് പറഞ്ഞത്. അസ്സലാമു അലൈക്കും. നിയ്യത്ത് മനസ്സ് കരുതുക, തക്ബീറത്തുൽ ഇഹ്റാം നാവ് കൊണ്ട് പറയൽ നിർബന്ധ. പറയുക എന്ന് പറഞ്ഞതിൻ്റെ പരിധി ഒറ്റക്ക് നിസ്കരിക്കുന്നവനാകുമ്പോൾ
അവന്റെ സ്വന്തം ശരീരം കേൾക്കാവുന്ന നിലക്ക് പറയണം. ഇയാൾക്ക് ചെവി കേൾവി സാധാരണഗതിയിൽ ചെവി കേൾക്കാൻ കഴിയും. അവിടെ ശബ്ദകോലാഹലങ്ങളൊന്നും ഇല്ല. ഈ രണ്ട് നിബന്ധനയൊത്താൽ ഇവന് കേൾക്കാവുന്ന ശബ്ദം എത്ര അത്ര ശബ്ദത്തിൽ പറയൽ നിർബന്ധമാണ്. എങ്കിലേ തക്ബീറത്തുൽ ഇഹ്റാമാവും. അപ്പൊ കേട്ടോളണം എന്നല്ല, കേൾക്കാൻ പറ്റുന്ന നിനക്ക് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് ചെവിട് വളരെ പതുക്കെ കേൾക്കുന്ന ആളാണ്. അയാൾക്ക് കേൾക്കണമെങ്കിൽ ഉറക്കെ ഉച്ചത്തിൽ പറയണം, അതിന്റെ ആവശ്യമില്ല. ചില ആളുകൾക്ക് വളരെ പതുക്കെ പറഞ്ഞാൽ തന്നെ കേൾക്കാൻ പറ്റും. അതല്ല നോക്കുക, ഒരു മിതമായ നിലക്ക് കേൾവിയുണ്ടെങ്കിൽ അയാൾക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദം എപ്പോ ശബ്ദകോലാഹലങ്ങൾ നല്ല കേൾവിയുള്ള ആൾ തന്നെ ചില കമ്പനീന്റെ അടുത്ത് ചെവിട്ടടപ്പിക്കുന്ന ശബ്ദമായിരിക്കും. ഈ ശബ്ദത്തിന്റെ ഇടയിൽ ഇവൻ കേൾക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല സ്പീക്കറൊക്കെ വെക്കേണ്ടി വരും. അവിടെ അതുമല്ല പരിഗണിക്കപ്പെടുക. അപ്പൊ ശബ്ദകോലാഹലമുണ്ട് എന്നോ ചെവി കേൾക്കില്ല എന്നോ ഈ സാഹചര്യമൊന്നും അല്ല. ശബ്ദകോലാഹലങ്ങൾ ഇല്ലാതെ ചെവി കേൾവിക്ക് തകരാറില്ലാത്ത സാഹചര്യത്തിൽ പറഞ്ഞാൽ കേൾക്കാവുന്ന ഒരു ശബ്ദം എത്രയാണോ ആ ശബ്ദത്തിൽ പറയണം അള്ളാഹു അക്ബർ, എങ്കിലേ തക്ബീറത്തുൽ ഇഹ്റാമാകൂ. അത് മനസ്സ് കരുതിയാ പോരാ. ശബ്ദം നഫ്സിനെ കേൾപ്പിച്ച് സ്വന്തം ശരീരത്തിന് നഫ്സിനെ കേൾക്കാൻ പറ്റാത്ത ശബ്ദത്തിൽ പറഞ്ഞാലും പോരാ. എന്നാൽ ജമാഅത്താണെങ്കിൽ മൗമൂമിങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ പറയൽ സുന്നത്താണ്. അവിടെ നിന്ന് തന്നെ ഫർള് വിടാൻ സ്വന്തം നഫ്സിനെ കേൾപ്പിച്ചാൽ ഫർള് വിടും, നിസ്കാരം ചെയ്യാവും. പക്ഷേ മൗമൂമിങ്ങൾ കേൾക്കത്തക്ക രീതിയിൽ ശബ്ദം ഉയർത്തൽ അവിടെ സുന്നത്തുണ്ട്. ഒറ്റക്ക് സ്കരിക്കുന്നവനെ സംബന്ധിച്ച് സ്വന്തം ശരീരത്തെ കേൾപ്പിക്കൽ വുജൂബ് തന്നെയാണ്. അസ്സലാമു അലൈക്കും. ശബ്ദം കേൾക്കുന്നില്ല. കുറേ സമയം നിങ്ങൾ സലാം പറഞ്ഞാൽ നല്ലോണം കേട്ടിന്, പിന്നളത് കേട്ടിട്ടില്ല. ചെറിയൊരു കുഞ്ഞിൻ്റെ കരച്ചിലാണ് കേൾക്കണ്, അത് മാത്രമേ കേൾക്കണുള്ളൂ. അതുകൊണ്ടാണ് മൈക്ക് ചാടിയത്. ക്ഷമിക്കുക, അവർ തന്നെ ശബ്ദം ഉണ്ടാവുമെങ്കിൽ എടുത്ത് ചോദിക്കുക, അല്ലെങ്കിൽ അടുത്താൾ മൈക്ക് വയ്ക്കുക. എൻ്റെ ടൈം കഴിഞ്ഞ് ഞാൻ വേഗം നിർത്തും. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, ഇന്ന് രാവിലെ മലബാർ ക്ലാസ് റൂമിൽ വെച്ചിട്ട് എന്നൊരു സംശയം കേൾക്കാൻ പറ്റുന്നതാണ്. ഉസ്താദിന്റെ ബുഖാരി ക്ലാസ് കേട്ടിരുന്നു, അപ്പൊ നെറ്റ് തുറന്നുകൊണ്ടേ കേട്ടു, പിന്നെ അത് കട്ടായി പോയിരുന്നു. അപ്പോ സൗണ്ട് കമ്മി ഉണ്ട്. ഓക്കെ, കേൾക്കുന്നുണ്ടായിരുന്നില്ല, വൈറസ് പ്രശ്നം ഉണ്ടാവില്ല. ഏതായിരുന്നു ചോദിക്കാം, കേൾക്കുന്നുണ്ടെങ്കിൽ മറുപടി പറയാം ഉസ്താദ്. പിന്നെ അത് ഉസ്താദ്, നമ്മൾ ഉദാഹരിക്കുന്ന സമയത്ത് അള്ളാമോസിൽ മിശ്രിതമായി മാക്കറങ്ങനാവെന്ന് പറഞ്ഞങ്ങളുടെ കുറെ പ്രവാചകന്മാരിലേക്കൊക്കെ ഫാത്തിഹ ഹദിയ ചെയ്യും. അതിനുശേഷം അള്ളാമോഫുല്ലഹും വറഹംഹും എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന ഉസ്താദന്മാരുണ്ട്. അത് ശരിയല്ല, ഇവരെല്ലാം ഉസ്താദന്മാരാണ് അങ്ങനെ പ്രസംഗിക്കുക, അല്ല പിന്നെ ദുആ ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ എന്റെ സംശയം, അതായത് ഉസ്താദ് പറഞ്ഞത് പിന്നെ അതൊക്കെ, അപ്പൊ നമ്മളാ ഫാത്തിഹ ഹദിയ ചെയ്യുന്നതോടൊപ്പം മരണപ്പെട്ട ആളുകളിലേക്ക് ഹദിയ ചെയ്തിട്ട് അങ്ങനെ ദുആർക്ക ണെങ്കിൽ കുഴപ്പമുണ്ടാവുമോ എന്നാണ് എനിക്കറിയുന്നത്. മരണപ്പെട്ട ആളുകളിലേക്കും കൂടി ആദ്യം ചെയ്തിട്ട് അള്ളാമോഫുല്ലഹും വറഹംഹും ദുആ ചെയ്യുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാവുമോ? നിങ്ങളുടെ ചോദ്യത്തിന്റെ ആകത്തുക എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് നിങ്ങൾ ക്ലാസ്സിൽ കേട്ടത്? രാവിലെ ആരെ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് അവർകൾ അള്ളാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് ഇസ്സത്തും ഹിമ്മത്തും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു ഏറ്റി കൊടുക്കുമാറാട്ടെ. അവിടുത്തെ ക്ലാസ്സാണോ നിങ്ങൾ കേട്ടത്? രാവിലെ ബുഖാരി അല്ല, ഇവിടെ ഇനി അല്ല, ഗ്ലോബൽ വോയിസ് മറ്റേ
മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിലുള്ള മറ്റേതെങ്കിലും ഉസ്താദമാരാ ആരാണെങ്കിലും അവിടെ നിന്ന് എന്താണ് കേട്ടത് എന്ന് അവിടെ ക്ലാസ് എടുക്കുന്ന ഉസ്താദന്മാരിൽ നിന്നിട്ട് കേട്ടതാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് തന്നെ ചോദിച്ചതിന്റെ വിശദീകരണം തേടേണ്ടതാണ്. അല്ല എങ്കിൽ അതിനെ കൃത്യമായി വിവരിച്ച് എന്താണ് എന്ന് മനസ്സിലാക്കും. ഉദാഹരണം ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളുടെ ക്ലാസ് ആയിരുന്നു ദൈവം ആയിരുന്നു എങ്കിൽ പിന്നെ ഇപ്പൊ ഇവിടെയുള്ള ഉസ്താദന്മാരോട് ചോദിക്കുന്നതിലല്ല കാര്യം, ആ ഉസ്താദിനോട് ചോദിക്കാനും കഴിയില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ സാഹചര്യവും പാശ്ചാത്യമൊക്കെ നിങ്ങൾ വിവരിച്ച് പറഞ്ഞാൽ എന്താണെന്ന് വിശദീകരിക്കാൻ കഴിയും. അത് രണ്ടും അല്ലാതെ ഒരു ക്ലാസിന്റെ ചില ഭാഗങ്ങൾ മാത്രം കേട്ടതിൽ നിന്നിട്ട് എന്തോ നിങ്ങൾക്ക് മനസ്സിലായതിന്റെ വിശദീകരണം ചോദിച്ചാൽ പറഞ്ഞുതരാൻ നിവൃത്തിയില്ല. ഞങ്ങൾ എളുപ്പം പറഞ്ഞപ്പോ ചെയ്യാതായി പോയേക്കാരം ഒന്നുകൂടി പറയാം. അതായത് ഉസ്താദ് പറഞ്ഞത് ഇങ്ങനെയാണ്, പിന്നെ ഫാത്തിഹയും യാസീനൊക്കെ ഒതുങ്ങാണ്ട് നമ്മൾ പ്രവാചകന്മാരുടെ കയ്യിലേക്ക് ഹജ്ജ് ചെയ്യും, എന്നിട്ട് അള്ളാഹു മഗ്ഫിറലഹും വറഹംഹും എന്നൊക്കെ അവർക്ക് വേണ്ടി മഗ്ഫിറത്തിനും വറഹമത്തിനും പ്രാർത്ഥിക്കുക എന്നുള്ളത് അത് ശരിയല്ല എന്ന് ഉസ്താദ് പറഞ്ഞു. അതിന്റെ വിവരണമാണ് അറിയേണ്ടത്. അതിന് പുറമെ ഇനി അത് ശരിയല്ലെങ്കിൽ തന്നെ നമ്മള് മരണപ്പെട്ടു പോയ ആളുകളുടെ മേലിൽ ആ ഫാത്തിഹ കാദിയ ചെയ്തിട്ട് അള്ളാഹു മഗ്ഫിറലഹും വറഹം എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമുണ്ടാകുമോ? അമ്പിയാക്കന്മാർക്ക് വേണ്ടി ഹദിയാക്കി ദുആക്കും അല്ലാഹു മഗ്ഫിറലഹും വറഹമും എന്ന് പറയാൻ പാടില്ല. കാരണം എന്താ? അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് വിശ്വസിക്കുന്നത് അള്ളാഹുവിന്റെ അമ്പിയ മുർസലുകൾ മാസൂമീങ്ങളാണെന്ന്. എല്ലാ അമ്പിയാക്കളും ആദ നബി അലൈഹി സ്വലാം തൊട്ട് അഷ്റഫുൽ ഖൽഖായ മുത്ത് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരെയുള്ള എല്ലാ മഹാത്മാക്കളും അമ്പിയാക്കന്മാരൊക്കെയും മാസൂമുകളാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അള്ളാഹു മഗ്ഫിറലഹും വറഹംഹും എന്നല്ല ദുആ ചെയ്യൽ. സാധാരണ വിവരമുള്ള ആളുകളൊക്കെ ദുആ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുമ്മ അലി ദർജാത്തിഹിം എന്നോ അള്ളാഹുമ്മ സിദ് ഷറഫൻ അലാ ഷറഫിഹിം വഫളൻ അലാ ഫളിഹിം വകറാമത്തുൻ തരീഖു ബി അലാ ദർജാത്തിഹിം ഇങ്ങനെയൊക്കെ പറയും. അവരുടെ ദർജ ഉയർത്തി കൊടുക്കാൻ, അവരുടെ പദവികൾ ഏറ്റി കൊടുക്കാൻ, അവർക്ക് കൂടുതൽ മഹത്വങ്ങളും ദർജകളും കൊടുക്കാൻ, ഇങ്ങനെയാണ് മഹാന്മാർക്ക് വേണ്ടി ദുആ ചെയ്യേണ്ടത്. അതിനുശേഷം പിന്നീട് വേർതിരിച്ചിട്ട് മറ്റു മൂമിനുകളും മൂമിനാത്തുകൾക്ക് വേണ്ടി ദുആ ചെയ്യുക, അവർക്ക് അതിയാക്കുമ്പോൾ അല്ലാഹു മഗ്ഫിറലഹും വറഹംഹും എന്ന് ദുആ ചെയ്യുക. അപ്പൊ രണ്ടും കൂടി കൂട്ടിക്കുഴക്കരുത് എന്നാ പറഞ്ഞതിന്റെ അർത്ഥം, അതിന്റെ കാരണം നമ്മളെ അഖീദയെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അങ്ങനെ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ നമ്മുടെ അഖീദയെ അത് ബാധിക്കും. കാരണം അള്ളാഹുവിന്റെ അമ്പിയ മുർസലുകൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു ഇനി പുറത്തു കൊടുക്കണമെന്ന് നമ്മൾ പറയുമ്പം അതിന്റെ അർത്ഥം എന്ത് വന്നു? അള്ളാഹുവിന്റെ മഹാന്മാരായ അമ്പിയ മുർസലുകൾക്ക് തെറ്റുപറ്റാം, അവരിൽ നിന്നിട്ട് കുറ്റം സംഭവിക്കാം, അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ കുറ്റം തെറ്റും പറ്റും പോലെ അവർക്കും പറ്റാം, അതുകൊണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്കുകയും അവരോട് നീ കരുണ ചെയ്യുകയും ചെയ്യണമേ എന്ന് ദുആ ചെയ്യുന്നത് അദബ് കേടെന്ന് മാത്രമല്ല നമ്മുടെ അഖീദക്ക് തന്നെ അത് തകരാറ് പറ്റും. അതുകൊണ്ട് അവർക്ക് ദുആ ചെയ്യുമ്പോൾ അവരുടെ ദർജ ഉയർത്തി കൊടുക്കാൻ അവരുടെ ഫളലും കറാമത്തും മക്കാനത്തും ദർജകളും ഒക്കെ ഉയർത്തി കൊടുക്കാൻ അത് എത്രയും ദ്വാരക്ക ഏതാൾക്ക് വേണ്ടിയും ഏത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വരെ ഞാൻ എന്റെ മേലെ ഒരു ദർജ ഇല്ല എന്നാലും അള്ളാഹുവിന്റെ അടുക്കുള്ള ദർജക്ക് അറ്റല്ല എന്ന്. അതുകൊണ്ട് അത് സിയാദത്തിന് വേണ്ടി ദ്വാരക്ക പിന്നീട് വേറെ തിരിച്ചിട്ട് അങ്ങനെയാണല്ലോ സാധാരണ ദ്വാ ചെയ്യൽ. അത് അമ്പ്യാമുർസരീയങ്ങൾക്കൊക്കെ വേണ്ടി ദ്വാക്കുമ്പോൾ അവരുടെ ഫളലും ദർജയും കറാമത്തും ഒക്കെ ഏറ്റാൻ വേണ്ടി ദ്വാരുന്നതിന് ശേഷം പിന്നെ സുമ്മയിൽ ഹദറത്തി പറയും, അല്ലെങ്കിൽ വൈലാ ഹദറത്തി പറയും. ഈ വൈലാഹദറത്തി മോമിനീനോ മോമിനാത്ത് അല്ലെങ്കിൽ ആബായിന ഉമ്മഹാത്തിന വാസാത്തിനത്തിന ഇങ്ങനെയൊക്കെ പറയും. ഞങ്ങളുടെ ഉമ്മ വാപ്പന്മാര്, ഞങ്ങളെ കുടുംബക്കാർ, ഞങ്ങളെ ഉസ്താദന്മാര്, മരണപ്പെട്ടു പോയ മോമിനു അവർക്ക് ദ്വാർക്കും അല്ലാഹു മഗ്ഫിറലഹും വറഹമും എന്ന് പറയണം. കാരണം മോമിനീങ്ങളായ സാധാരണ മനുഷ്യന്മാരുടെ അടുക്കൽ തെറ്റ് വലതും പറ്റാം, അവർക്ക് മഗ്ഫിറത്ത് കൊടുക്കാനും വറഹമത്ത് കൊടുക്കാനും ദുആ. അപ്പൊ രണ്ടും വേറിച്ച് പറയണമെന്നും അമ്പിയ മുർസലുകൾ മാസൂമുകളായതുകൊണ്ട് അത് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ടും അവർക്ക് ദോഷം പൊറുക്കണേ എന്ന് നമ്മൾ ദ്വാർക്കുന്നത് നമ്മളെ അഖീദക്ക് തന്നെ തകരാറാണ്, അതിന്റെ പുറമെ അദബുകേടുമാണ്. അതുകൊണ്ടായിരിക്കാം ഞാൻ സമയം വളരെ കഴിഞ്ഞുപോയി ഇന്ന് തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ഇനി അവിടെ വാടാനപ്പള്ളി ഉസ്താദ് തുടങ്ങിയ ഉസ്താദന്മാരൊക്കെ സദസ്സിലുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉസ്താദന്മാരാരെങ്കിലും മൈക്കിൽ വന്നാൽ ഒരുപാട് ആളുകൾ ഇനിയും ചോദിക്കാനുണ്ട്, അവർക്ക് തുടരാം. അതുകൊണ്ട് ഉസ്താദന്മാരെങ്കിലും മൈക്കിലേക്ക് വരണം എന്ന് വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് ഇന്ന് പ്രത്യേകം ചെറിയൊരു പ്രശ്നമുള്ളത് കൊണ്ട് നേരത്തെ പറഞ്ഞ 3 മണിക്ക് നിർത്തുന്നു. അപ്പോൾ 3:35 അതുകൊണ്ട് ഇനി തുടരാം. ചെറിയ പ്രയാസമുണ്ട്, ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ശനിയാഴ്ച സാധാരണ പോലെ നമുക്ക് ദർസ് നടത്താനും നല്ലത് പഠിക്കാനും. നിങ്ങളെ പഠിപ്പിക്കലല്ല എൻ്റെ ഉദ്ദേശം, എനിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് പഠിക്കാം, കൂട്ടത്തിൽ നമുക്ക് എല്ലാവർക്കും പഠിക്കാം. അങ്ങനെ
പഠിക്കാനും അത് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തം നേടി ആഖിറ വിജയിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്ത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്ത തവാബുർ റഹീം ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസല്ലി അലാ ജമീഇൽ അംബിയാ വൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. കേൾക്കുന്നുണ്ടോ? അൽഹംദുലില്ലാഹ്, ജസാകുമുല്ലാ ഖൈർ. ഖൈറുൽ ജസായ ഉസ്താദ്. വളരെയധികം സ്പഷ്ടമായ നിലയിൽ വളരെ ഒരുപാട് ചോദ്യങ്ങൾക്കൊക്കെ നല്ല നിലയിൽ മറുപടി ലഭിച്ചു. അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകളുടെ സംശയങ്ങൾ നീങ്ങി. ക്ലാസ്സും നമ്മുടെ ഉളുവിനെക്കുറിച്ചും അതേപോലെ തന്നെ അതിലെ സുന്നത്തുകളെക്കുറിച്ചൊക്കെ വളരെയധികം വിശദമായ നിലയിൽ എല്ലാവർക്കും അൽഹംദുലില്ലാഹ്. ഇതേപോലുള്ള ക്ലാസ്സുകൾ ഇനിയും ഉസ്താദിനെ എടുക്കാനും ഞങ്ങൾക്ക് കേൾക്കാനും അത് നമുക്ക് രണ്ടു ലോകത്തും ഉപകരിക്കുന്ന നിലയിലാവാനും അള്ളാഹു തോഫീക്ക് ചെയ്യുമാറാവട്ടെ. കേട്ടതൊക്കെ മറക്കാതെ മനസ്സിൽ വെക്കാനും അതുകൊണ്ട് അമല് ചെയ്യാനുമുള്ള തോഫീക്ക് അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകുകയും നമ്മുടെ മഹാന്മാരായ ഉസ്താദ്മാർക്ക് എല്ലാവർക്കും അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുകയും അവരുടെ പാതയെ അവരുടെ ആശീർവാദത്തോടു കൂടി അല്ലെങ്കിൽ അവർ നൽകുന്ന അറിവുകളനുസരിച്ച് അത് സ്വീകരിച്ച് മുന്നോട്ട് നീങ്ങാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് ചെയ്യുമാറാവട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കാൻ മൈക്കിൽ നിന്ന് ഇവിടെ വാങ്ങുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എല്ലാവരും ഉസ്താദ്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള വസിയ്യത്തോടു കൂടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് ഉസ്താദ്മാരുണ്ടെങ്കിൽ മൈക്കിലേക്ക് വരണം.